പ്രാർത്ഥനയോടുകൂടി ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ ദിവസത്തിൻ്റെ രാവിലെ സമയം, കൺവെൻഷൻ്റെ ഈ പുതിയ ദിവസത്തിലെ രാവിലത്തെ യോഗത്തിനായി അവിടുന്ന് ഞങ്ങളെ കൂട്ടിവരുത്തിയിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഈ ദിവസങ്ങളിൽ വ്യാപരിക്കുന്ന കൃപകൾക്കായി, അവിടുത്തെ ആലോചനകൾക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം സത്യത്തിലും ആത്മാവിലും നിന്നെ പാടി ആരാധിപ്പാൻ, ദൈവ വചനത്തിൻ്റെ മുൻപിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. കൂടി വരുന്ന ജനത്തെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഗാന ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുമ്പോൾ നിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് നേതൃത്വം കൊടുക്കുന്ന ഗായക സംഘത്തെയും അവരോട് ചേർന്ന് ആലപിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. വചനത്തിലൂടെ നീ ഞങ്ങളെ അനുഗ്രഹിച്ച് തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ ധന്യമായി ജീവിപ്പാൻ, അനുഗ്രഹരമായി ജീവിപ്പാൻ, ഉത്തമമായ സാക്ഷ്യം നിർവഹിപ്പാൻ ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണമെന്ന് യേശുവിൻ്റെ നാമത്തിലുള്ള ഈ പ്രാർത്ഥനയും കേൾക്കുമാറാകണമേ. ആമേൻ. കൺവെൻഷൻ്റെ അഞ്ചാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ ദിനങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്ക് നമുക്ക് നന്ദി കരയേറ്റാം. ഇന്നേ ദിവസം വിശ്വാസ സമൂഹം ധാരാളം കടന്നു വരുന്നതായ ഒരു ദിനമാകുന്നുവല്ലോ. പ്രത്യേകമായി പന്തലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നവർ ദയവായി മുൻപിലേക്ക് വന്ന് ഇരുന്ന് സഹായിക്കണം. കസേരകളിൽ ഇരിക്കുന്നവരും പുറകിൽ പുറകു ഭാഗത്തിരിക്കാതെ മുൻപോട്ട് വന്നിരിക്കുവാൻ, ചേർന്നിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഉള്ളിലേക്ക് വന്ന് പിന്നീട് ഇരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ, അതനുസരിച്ച് നിങ്ങൾ ഇരിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റേജിൻ്റെ വലതുഭാഗത്താണല്ലോ പുരുഷന്മാരിരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ സ്ത്രീകളുമാണല്ലോ, അപ്രകാരം തന്നെ ഇരിക്കുവാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. കൺവെൻഷൻ ഗീതങ്ങളിലെ നാലാമത്തെ ഗാനം നമുക്കെല്ലാവർക്കും പരിചയമുള്ളതായ ഒരു ഗാനമാകുന്നുവല്ലോ. അളവില്ലാ ദാനങ്ങൾ നൽകുന്നവനെ, അടിയങ്ങൾ തൃപ്പാതെ വന്നിടുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. പന്തലിനു ചുറ്റും നിൽക്കുന്നവർ ദയവായി പന്തലിനുള്ളിൽ പ്രവേശിച്ച് ഗാന ശുശ്രൂഷയിൽ പങ്കാളികളാകണമേ എന്നും കൂടെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കും. ഏറിടുമ്പോൾ നീ നിന്നെ
പാട്ടുപുസ്തകത്തിലെ ഈ വർഷത്തെ പുതിയ ഒരു ഗാനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ഈ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്നുവല്ലോ. 31-ാമത്തെ ഗീതമാണ് പാപമില്ല യേശുവിൻ്റെ രക്തം, ജീവിക്കും രക്തം, സമ്പൂർണമാം രക്തം. പാട്ടുപുസ്തകത്തിലെ 31-ാമത്തെ ഗീതം. യേശുവിൻ്റെ രക്തം ജീവിക്കും രക്തം, സമ്പൂർണമാം രക്തം. പാപമില്ല യേശുവിൻ്റെ രക്തം ജീവിക്കും രക്തം, സമ്പൂർണമാം രക്തം. എൻ പാപം മോചിക്കും, ശാപദോഗം തകർക്കും, പാടിപ്പീഡരും കരം എന്നെ സൗഖ്യമാക്കിടും. Thank you.
പാട്ട് ഒരു പ്രാവശ്യം കൂടെ പാടുകയാണ്. നിങ്ങളെല്ലാവരും പാടുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. എന്നാൽ കുറച്ചുകൂടെ ശബ്ദത്തിൽ പാടുവാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ഈ പാട്ട് പഠിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. രണ്ടാമതിനെയും പാടുമ്പോൾ രണ്ട് പ്രാവശ്യം വീതമാണ് ഈ പാട്ടിൻ്റെ വരികൾ ക്രമീകരിച്ചിരിക്കുന്നത്. രണ്ടാം പ്രാവശ്യം പന്തലിനുള്ളിലിരിക്കുന്ന എല്ലാവരും ചേർന്ന് പാടാനായിട്ട് ശ്രമിക്കുക. ആ സമയത്ത് ഗായക സംഘം പാടുന്നതല്ല, നിങ്ങളുടെ ശബ്ദമാണ് കേൾക്കേണ്ടത്. പന്തലിലുള്ള ഉള്ളിലുള്ളതായ എല്ലാവരും ചേർന്ന് ദൈവത്തെ പാടി സ്തുതിക്കുന്നതായ ശബ്ദം നിറഞ്ഞു നിൽക്കണം. ആദ്യത്തെ പ്രാവശ്യം ഗായക സംഘം പാടും, അതിനുശേഷമുള്ളതായ രണ്ടാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ പന്തലിനുള്ളിലിരിക്കുന്നതായ വിശ്വാസ സമൂഹം എല്ലാവരും ചേർന്ന് പാടുവാൻ ശ്രമിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ ഗാനം തന്നെ പാടുന്നു. സന്തോഷം അറിയിക്കുന്നു. കൺവെൻഷൻ കഴിയുമ്പോൾ എല്ലാ പുതിയ ഗാനങ്ങളും ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോകുവാനും നിങ്ങളുടെ ഇടവകളിലും പ്രാർത്ഥനാ കൂട്ടങ്ങളിലും ഈ പാട്ടുകളൊക്കെ പാടുവാനും പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് ഇന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. കൺവെൻഷൻ ഗീതങ്ങളിൽ തന്നെ പുതിയ ഒരു ഗാനം കൂടെ, 48-ാമത്തെ ഗാനം, നടത്തിടും വഴികൾ, സോങ് നമ്പർ 48.
പാട്ടും നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പാടുകയാണ്. പഠിക്കുന്നതിനും ചേർന്ന് പാടുന്നതിനും വേണ്ടിയാണ്. മുൻപ് പാടിയതുപോലെ തന്നെ പന്തലിലുള്ള എല്ലാവരും ചേർന്ന്
കൂടെ പാടുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഔഷധ
കൺവെൻഷൻ ഗീതങ്ങളിലെ 62-ാമത്തെ ഗാനം, എന്നെ കരുതാൻ എന്നെ അറിയാൻ എൻ്റെ ദൈവം കൂടെയുള്ളതാൽ എന്ത് വന്നാലും എന്ത് ഭവിച്ചെന്നാലും എന്നെ നാഥൻ കൈവിടുകില്ല. ഈ ദിവസങ്ങളിൽ പാടി എല്ലാവർക്കും സുപരിചിതമായ ഒരു ഗാനമായി മാറിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ഗാനം പാടാം. ദൈവത്തിന് സ്തുതിയും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള സമയമാണല്ലോ. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെയൊക്കെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് അരുളിച്ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട്. ആ സാന്നിധ്യബോധത്തോടുകൂടി നമുക്ക് കർത്തസ്ഥാനിലേക്ക് അടുത്ത് വരാം. വ്യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കും, അന്വേഷിക്കുന്നവനെ കണ്ടെത്തും. ഇത്രത്തോളം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം.
കർത്താവിൻ്റെ തിരുശരണമായ സഭയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. മാർത്തോമാ സഭയ്ക്ക് വേണ്ടി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം സഭയുടെ പ്രവർത്തനങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ, കർത്താവ് ദയാലുവെന്ന് ആസ്വദിച്ചറിയുവാൻ ഇത്രത്തോളം ദൈവം കൃപ ചെയ്തു. നവാഭിഷക്തരായ മൂന്ന് എപ്പിസ്കോപ്പ തിരുമേനിമാരോട് ചേർന്ന് ഈ വർഷം ഈ പന്തലിൽ കൂടി വരുവാൻ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഞാൻ യഹോവയെല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ അവനെന്ത് പകരം കൊടുക്കും. രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. നമ്മുടെ കൺവെൻഷൻ്റെ 129-ാം ദിവസം, 129-ാം കൺവെൻഷൻ്റെ 5-ാം ദിവസം രാവിലെ വചനകേൾവിക്കായി നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നുവല്ലോ. മഹായോഗത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞ നാളുകൾ ധാരാളം പേർക്ക് അനുഗ്രഹമായി തീർന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ യാചനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ അപേക്ഷകൾ ശ്രദ്ധ വെച്ച് കേട്ട് ദൈവം ഉത്തരമരളി. മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം നൽകിയ നന്മകളെ, ദൈവം നൽകിയതായിട്ട് അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർത്ത് മഹായോഗത്തോട് ചേർന്ന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിപ്പാൻ ധാരാളം പേർ ആഗ്രഹിക്കുന്നു. അവരെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഡൽഹിയിൽ ജോലി ചെയ്യുന്ന മിനി സാബുവിൻ്റെയും സാബു ജോണിൻ്റെയും മകൻ ഷോൺ ജോൺ സാബു കഴിഞ്ഞ 10 വർഷം മുമ്പ് ക്യാൻസർ ബാധിതനായി കഴിഞ്ഞിരുന്നു. മാരാമൺ കൺവെൻഷൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി സൗഖ്യം ലഭിച്ചു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഷോൺ ജോണിന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കറ്റാനം ഇടവകയിൽ സ്മിത എം രാജു തനിക്ക് ലഭിച്ച സൗഖ്യത്തിനായിട്ട് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാൻ അപേക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ കൺവെൻഷനിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന സജീവ പ്രവർത്തകനായിരുന്ന കുമ്പനാട് വട്ടക്കോട്ടിൽ ഇടവകയിൽ പി തോമസ് തമ്പി മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയാൽ ക്യാൻസർ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചു. പ്രാർത്ഥനയ്ക്കായി പ്രത്യേകം അപേക്ഷിച്ചിരിക്കുന്നു. മരമൺ മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി കോടിഞ്ചേരിയിൽ മാത്യുവിൻ്റെ മകന് ഒരു ജോലി ലഭിച്ചു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. കോട്ടാമോറിയ ഇടവകയിൽ മേന്താനത്തെ സൂസമ്മയുടെ ക്യാൻസർ രോഗം പൂർണ്ണമായി ഭേദം പ്രാപിച്ചു. മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയാൽ ലഭിച്ച സൗഖ്യത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഓസ്ട്രേലിയയിൽ ഐവിൻ ടിമി ദമ്പതികൾക്ക് മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു പൈതലിനെ ലഭിച്ചു. നഥാനിയേൽ ഇന്ന് 4-ാം ജന്മദിനം കൊണ്ടാടുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രത്തിനായി അപേക്ഷിച്ചിരിക്കുന്നു. അടൂർ കണ്ണങ്കോട് മാർത്തോമാ ഇടവയിൽ വാഴവിളയിൽ ശ്രീ വർഗീസ് അലക്സാണ്ടർ ക്യാൻസർ രോഗത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉപരിപഠനത്തിനായി ഈ മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച യേശുദാസ്, ഷോൺ, അനൂജ് ഇവർക്ക് ഉപരിപഠനത്തിനുള്ള അവസരം ലഭിച്ചു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. മാർത്തോമാ സഭയിൽ ദീർഘവർഷങ്ങൾ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്ത് സജീവ സേവനത്തിൽ നിന്ന് വിരമിച്ച് ഭവനത്തിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജിയോ സച്ചൻ, മുളക്കടയുടെ അംഗമായ ജോർജിയോ സച്ചൻ തനിക്ക് നേരിട്ട രോഗത്തിൽ നിന്ന് ലഭിച്ച വിടുതലിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അച്ഛന് വേണ്ടി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. മംഗലം സെൻറ്റ് തോമസ് മാർത്തോമാ ഇടവകയിൽ ജുബിൻ റൂബി ദമ്പതികൾക്ക് 7 വർഷങ്ങൾക്ക് ശേഷം ഒരു പൈതലിനെ ലഭിച്ചു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. പള്ളിയത്തെ പറമ്പിൽ വയലത്തിലെ സ്വദേശി തോമസ് ജോൺ കഴിഞ്ഞ വർഷത്തെ മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഹൃദ്രോഗത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഫിലിപ്പ് ജേക്കബ്, സൂസൻ ഫിലിപ്പ് ദമ്പതികൾ തങ്ങൾക്കുണ്ടായിരുന്നതായിട്ടൊരു വീട് നഷ്ടമായി. മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. നഷ്ടമായ അതേ വീട് അവർക്ക് ലഭിച്ചു. നന്ദിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. യോഗത്തിന് മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ച നന്മകളെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ പ്രിയപ്പെട്ട ഈ മക്കൾക്ക് വേണ്ടിയും നമുക്ക് സ്തോത്രം ചെയ്യാം. സ്ത്രീകളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ. താവേ
രോഗിക്ക് സൗഖ്യദായകൻ അങ്ങാകിയാൽ അങ്ങയുടെ അടിപ്പിനാൽ സൗഖ്യം തന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ രാജനെ. ഹല്ലേലൂയ. ജോലിയില്ലാതെ ഭാരപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് കർത്താവേ. ഉദരബലം കൊടുത്ത് മാനിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം കർത്താവേ. മക്കളുടെ ആവശ്യങ്ങൾ അറിയുന്ന പിതാവ് ഞങ്ങളുടെ സന്നിധിയിൽ ഇറങ്ങി വന്നിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷ ഭക്തന്മാരുടെ കൂടാരങ്ങൾ ഉണ്ടല്ലോ രാജനെ. ഹല്ലേലൂയ. മക്കളുടെ ആവശ്യങ്ങൾ അറിയുന്ന പിതാവിന്റെ പൊന്നുപാദപീഠത്തില് പേര് പറഞ്ഞ ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുകയാണ്. ഈ കൂടിയിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ. തകർന്നു നുറുക്കുന്ന ഹൃദയത്തോട് നിന്റെ സന്നിധി നിലവിളിക്കുന്ന നമ്മുടെ കണ്ണുനീർ നിന്റെ ആവനാഴിയിലാക്കി വെക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം കർത്താവേ. സകലവും യേശു രക്ഷകന്റെ പൊന്നുനാമത്തിൽ താഴ്മ അപേക്ഷിച്ച് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു ഇന്നും എന്നേക്കും എൻ്റെ ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ഓരോ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും എൻ്റെ വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന താഴെ പേര് പറയുന്നവർ മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. നിരണം മുക്കുടിയിൽ വത്സമയ എബ്രഹാം ക്യാൻസർ രോഗബാധിതരായ കീമോയും റേഡിയോ തെറാപ്പിയും കഴിഞ്ഞ് വിശ്രമിക്കുന്നു, ചികിത്സയിലാകുന്നു, സൗഖ്യത്തിനായി അപേക്ഷിച്ചിരിക്കുന്നു. പുലമൺ സജിമോൻ 53 വയസ്സ്, സ്ട്രോക്ക് വന്ന് 3 മാസമായി കിടപ്പിലായിരിക്കുന്നു, എഴുന്നേറ്റ് നടക്കുവാൻ പാടില്ല, പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. ചാച്ചിപ്പുന്നായിടവയിൽ മാമൻ മാത്യു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICU കഴിയുന്നു, സൗഖ്യത്തിനായി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. മറിയാമ്മ എബ്രഹാം ഹൃദ്രോഗബാധിതയായി ശ്വാസം മുട്ടൽ അസുഖത്താൽ വിഷമിക്കുന്നു, മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. കുറുത്തിക്കാട് സെൻറ്റ് തോമസ് ഇടവകയിൽ പുളിമോട്ടിൽ ഫെബിൻ വില്ലായിൽ സജി മാത്യു 4.5 വർഷമായി പാൻക്രിയാറ്റിക് ട്യൂമർ മൂലം ചികിത്സയിലാണ്, സൗഖ്യത്തിനായി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. കണ്ണൂർ ശ്രീകണ്ഠപുരം ബിനു ബാബു ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നു, പ്രത്യേകം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. വടശ്ശേരിക്കര മുളമോട്ടിൽ അരുൺ ലിംഫോമ എന്ന അസുഖത്താൽ വെല്ലൂർ CMC ചികിത്സ കഴിഞ്ഞ് ഭവനത്തിൽ വിശ്രമിക്കുന്നു, കർത്താവേ സൗഖ്യം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷകൻ മോഹൻ ഡിയുടെ മാതാവ് ക്യാൻസർ രോഗത്താൽ വെല്ലൂർ CMC ചികിത്സയിൽ കഴിയുന്നു, പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. നെടിയവിളയിൽ ജോബി തങ്കച്ചൻ ക്യാൻസർ രോഗബാധിതനായി കഴിയുന്നു, പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കുന്നു. കാനഡയിൽ സൂര്യ എബി സുഖകരമായ പ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ അപേക്ഷിച്ചിരിക്കുന്നു. ഹാൻസൺ ഐസക് വിബിൻ എപ്പിലെപ്സി രോഗത്താൽ കഴിഞ്ഞ 7 വർഷമായി ഭാരപ്പെടുന്നു. ചങ്ങനാശ്ശേരി സെൻറ്റ് തോമസ് മാർത്തോമായ ഇടവാങ്ങം മിഷൻ ജോസഫ് കെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാകുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നു, കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രാജു വെണ്ണിക്കുളത്തിൻ്റെ മകൻ ക്രിസ്റ്റി എബ്രഹാം, എബ്രഹാമിനുണ്ട്, ക്രിസ്റ്റിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈ പേര് പറയപ്പെട്ട പ്രിയപ്പെട്ടവരുടെ സൗഖ്യത്തിനായി പുരുഷന്മാരിലാർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ. സംഭവമായ ഒരു ലോകത്തിൽ കർത്താവേ ഞങ്ങളെ ദൈവം അത്ഭുതവും അതിശയകരമായി കാത്തു പരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. അമങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല, യഹോവയോട് നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും കർത്താവേ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് കർത്താവേ ഇന്ന് ഞങ്ങളെ നീ കേൾപ്പിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ അങ്ങയുടെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തില് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ എടുത്തു വന്ന എല്ലാ രോഗികൾക്കും
കർത്താവ്, വിടുതൽ കൊടുത്തൊരു കർത്താവാകുന്ന ഒരു കർത്താവേ അങ്ങയെ തൊട്ട് വരും, അങ്ങേ കർത്താവെ അങ്ങയുടെ വസത്തിൽ തൊട്ട് വരും. സൗഖ്യം പ്രാപിച്ചിരിക്കുന്ന കർത്താവേ, വിശ്വാസത്തോടെ സന്നിധിയിലെടുത്തു വന്നവരെ ദൈവം സൗഖ്യത്തോടെ മടക്കി അയച്ച കർത്താവാകയാൽ സ്തുതിക്കുന്ന കർത്താവേ, ആ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ തക്കോണം. ഇന്ന് ഇവിടെ പേര് പറഞ്ഞ സകല രോഗികളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുക കർത്താവേ. സകലർക്കും അങ്ങ് വിടുതൽ അങ്ങയുടെ പക്കലുള്ളതിനായി സ്തുതിക്കുന്ന കർത്താവേ, അങ്ങ് മുറിക്കുന്നവനും മുറിവ് കെട്ടുന്നവനും ആകയാൽ സ്തോത്രം കർത്താവേ. അങ്ങയുടെ കൃപ കൊണ്ട്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് സകലർക്കും കർത്താവേ വിടുതൽ കൊടുക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് പേര് പറയാൻ കർത്താവേ സാധിക്കാതെ ഞങ്ങളുടെ അറിവിലും പരിചയത്തിലും എത്രയോ രോഗികൾ ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് കർത്താവേ. വേദനയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ചികിത്സിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. എങ്ങനെ ഇന്ന് ഒരു പകൽക്കാലം ജീവിക്കുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. അവരുടെ വേദന ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുക കർത്താവേ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് കർത്താവേ സകലർക്കും മനസ്സിലാവുവാൻ, അത് കർത്താവേയുടെ ജീവിതത്തിൽ ഉതകുവാൻ തക്കണം. ഇടയാക്കണമേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. വന്ന പിതാവ് കർത്താവേ, ഇന്ന് മധ്യസ്ഥ അണച്ച സകല വിഷയവും ദൈവം അങ്ങ് കേട്ടതിനായി സ്തോത്രം കർത്താവേ. അവയുടെ മേലും അങ്ങ് പ്രവർത്തിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്പസമയം കൂടി അങ്ങയുടെ സന്നിധി ഇരിക്കുന്നു കർത്താവേ. സന്നിധി ബോധം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണം. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. മഹത്വം അങ്ങ് തന്നെ എടുക്കണം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. ദയവുണ്ടായി കേട്ടു ഉത്തരമരണമേ. ആമീൻ. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യൻ യായ, എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ദൈവത്തിനു സ്തോത്രം. ഇന്നും എൻ്റെ ദൈവത്തിനു സ്തോത്രം. ഇന്നും കുടുംബജീവിതത്തിലെ പൈതങ്ങളെ ലഭിപ്പാൻ, മക്കളെ ലഭിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് താല്പര്യത്തോടെ മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. കുരുത്തിക്കാട് തുരുത്തിക്കാട് നിർമ്മൽ ആൻസി ദമ്പതികളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഒരു പൈതങ്ങളെ ലഭിപ്പാൻ മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. ന്യൂയോർക്കിൽ ജോലി ചെയ്യുന്ന മിൻറ്റു അനൂപ് ഒരു പൈതലിന് വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നു. ഓസ്ട്രേലിയയിൽ ബിനോയി ടിജി ദമ്പതികൾ 15 വർഷമായി കുടുംബജീവിതത്തിലാകുന്നു, പൈതലിന് വേണ്ടി മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നു. വഴുതക്കാട് അനിൽ മോണിഷ ദമ്പതികൾ അവരുടെ കുടുംബജീവിതത്തിലൊരു പൈതലിന് വേണ്ടി ആഗ്രഹിക്കുന്നു, നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മുണ്ടക്കയം സ്വദേശികളായ മനു ആൻ്റണി, മീന ആൻ്റണി ദമ്പതികൾ 8 വർഷമായി കുടുംബജീവിതത്തിലാകുന്നു, പൈതലിന് വേണ്ടി ആഗ്രഹിച്ചു, പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നു. കോഴഞ്ചേരി തയ്യൽ വീട്ടിൽ ഡിനു സാം ആനി അവർക്ക് പൈതലിനെ ലഭിപ്പാൻ ആഗ്രഹിക്കുന്നു, മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നു. കോഴഞ്ചേരി അട്ടപ്പള്ളിൽ അച്ചുലിയ നിഖിൾ എമ്മി ദമ്പതികൾ തങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു പൈതലിനെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. പണ്ടനാട് പ്രസാദ് സീമ ദമ്പതികൾ 18 വർഷമായി കുടുംബജീവിതത്തിലാകുന്നു, പൈതലിനെ ലഭിപ്പാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ ശേഷമായി പൈതലിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അജു ശ്രുതി ദമ്പതികൾ മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. ഈ ദമ്പതികളെ നമുക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം സ്ഥാപിച്ച കുടുംബത്തിൽ ദൈവത്തിൻ്റെ ദാനമാണല്ലോ മക്കൾ. കർത്താവേ, അവിടുന്ന് പ്രാർത്ഥനകളെ ശ്രദ്ധ വെച്ച് കേട്ട് മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയാൽ അവർ അനുഗ്രഹീതരായിത്തീരുവാനിടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്ത്രീകളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഇവരുടെ നിന്നയെ നീക്കിയ കർത്താവേ, നീ നിന്റെ മക്കളുടെ നിന്നയെ നീക്കി നിന്റെ മക്കളെ സന്തോഷത്തോട് വസിക്കുമാറാക്കണമേ കർത്താവേ. പേര് പറയാത്ത അനേകാര്യങ്ങളുണ്ട്, അവർക്കും നിന്റെ ദാനത്തെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണം കർത്താവേ. ശുശ്രൂഷിക്കുന്ന നിന്റെ മക്കളെ എല്ലാം ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഈ കർത്താവേ, ആദ്യ നൂറ്റാണ്ടിൽ ഏത് പ്രകാരം ഈ മണപ്പുറത്ത് നടന്നോ അതുപോലെ തന്നെയുള്ള ആദ്യം നടക്കുവാൻ നീ സഹായിച്ചുകൊള്ളണം. സകലത്തിന്മേലും എൻ്റെ കർത്താവ് ജയമെടുക്കണം. സകല മാനവത്തെ അപ്പച്ച തന്നെ വിനയത്തോടും താഴ്മയോടും കൂടി അപേക്ഷിക്കുന്ന യേശുക്രിസ്തുവിന്റെ അന്യാമത്തിൽ കൃപയോട് കേട്ട് ഉത്തരവിടണമേ. ആമേൻ. കുടുംബജീവിതത്തിൽ വീണ്ടും പൈതങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് മഹായോഗത്തിൻ്റെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ദമ്പതികളെ വീണ്ടും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. മണർകാട് സ്വദേശികളിൽ പ്രദീപ് സുനു ദമ്പതികൾ പ്രത്യേകമായ മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നു.
ജോൺസൺ ബിസ്മി ദമ്പതികൾ കഴിഞ്ഞ 9 വർഷമായി കുടുംബജീവിതം നയിക്കുന്നു. ഒരു പൈതലിന് വേണ്ടി മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. ആറന്മുളയിൽ അനിജ ജോൺ ദമ്പതികൾ ഒരു പൈതലിന് വേണ്ടി മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. പേരിശ്ശേരിയിൽ ജിതിൻ ഷാരോൺ ദമ്പതികൾ ഒരു പൈതലിന് വേണ്ടി മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. ഈ ദമ്പതികളെ ഓർത്ത് പുരുഷന്മാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ. കർത്താവേ സ്തോത്രം, കർത്താവേ കർത്താവേ സ്തോത്രം. എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിവരായി സന്തോഷിക്കും. എന്നോട് ഞാൻ അനുഭവപ്പെടുത്തി നന്ദിയോടെ സ്തോത്രം കർത്താവേ. സംഭവമില്ലാതെ ലോകത്തിൽ വസിക്കുന്നു കർത്താവേ, ഞങ്ങളുടെ ആവശ്യഭാരങ്ങളായി ഞങ്ങളുടെ വിശ്വാസ സമൂഹം കർത്താവേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് അറിവിനായ ദൈവം ഞങ്ങൾക്ക് ജീവിക്കുന്നതായി സ്തോത്രം കർത്താവേ. ആവശ്യം കർത്താവേ, കുഞ്ഞുങ്ങളെല്ലാം ഭാരപ്പെടുന്നു കർത്താവേ. തലമുറ ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. ഈ മാറാവൻ കൺവെൻഷൻ കർത്താവേ തലമുറയായി തലമുറയായി ഞങ്ങളുടെ സംഗതമായ ജീവിതം സ്തുതിക്കുന്നു സ്തോത്രം കർത്താവേ. ഈ മാറിഞ്ഞ മക്കളെ എല്ലാവരെയും ഓർത്ത് കർത്താവേ തിരുവനന്തപുരം എല്ലാ മക്കളെയും നീ സന്ദർശിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. സ്ഥാനത്തെ അതിനെ കർത്താവിന്റെ സാഹിലായി ജീവിപ്പാൻ ഈ നോയമ്പ് സന്ദർശിക്കുന്നത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് വരുന്ന കൺവെൻഷൻ കർത്താവേ ഞങ്ങൾക്ക് അനേകം പ്രാപ്തി നേൽക്കുവാൻ സഹായിക്കുന്നു. കർത്താവ് സൂക്ഷിക്കുന്ന പറയാൻ വയ്യാത്ത സാരികളുണ്ട് കർത്താവേ, സഹായിച്ചായിട്ട് കർത്താവേ പ്രാർത്ഥന കേട്ടായ സ്തോത്രം. സർവ്വതും വേഗം വരുന്ന യേശുനാമത്തിൽ താഴ്മയോടെ കൺവെൻഷൻ ഒന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചോ പോരാടുവാൻ നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത. നിന്റെ സഹായം എൻ്റെ മഹാപുരോഹിത. ഉറപ്പിക്കെന്നെ എന്നാഥ നിറയ്ക്കായ എന്നെ ശുദ്ധാത്മാ ഹൃസ്തൻ മഹത്വതാ ഞറ്റും നിറഞ്ഞു ശോഭിക്കും ഹൃസ്തൻ മഹ കുടുംബ ജീവിതത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി താഴെ പേര് പറയുന്നവർ അപേക്ഷിച്ചിരിക്കുന്നു. കോടഞ്ചേരി ആറ്റുപള്ളിൽ ഹൗസിൽ പ്രിയങ്ക ജോർജ് തക്ക ഒരു തുണയെ ലഭിപ്പാൻ മഹായോഗത്തിൻ്റെ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നു. നിധി റേ ബെൻസൺ കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു, മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. കോടഞ്ചേരി കാട്ടൂർ സിജോ ലിജോ ദമ്പതികൾ അവരൊരു കുടുംബജീവിതത്തിനായി ആഗ്രഹിക്കുന്നു. സിജോ ലിജോ എന്നിവർ കുടുംബജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. 35 വയസ്സുള്ള ലിജോ ഡേവിഡ്, 32 വയസ്സുള്ള സജിൻ ഡേവിഡ് എന്നീ സഹോദരങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു, മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. തിരുവനന്തപുരം സ്വദേശി അനീഷ്, 36 വയസ്സ് തക്ക ഒരു തുണയെ ലഭിപ്പാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. പെരുമ്പാവൂർ സ്വദേശി മിഥു സൂസി ഈപ്പൻ കുടുംബജീവിതത്തിനായി ആഗ്രഹിക്കുന്നു, പ്രത്യേകം അവർക്ക് ഇതിൻ്റെ മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. റായ്പൂർ സ്വദേശി പ്രിൻസ് എബ്രഹാം വിവാഹ ജീവിതത്തിനായി തക്ക തുണയെ ലഭിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് അപേക്ഷിച്ചിരിക്കുന്നു. പൊറാന്നി എടമൺ
അനോജ് വി മാത്യു കുടുംബജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം സ്ഥാപിച്ച ആ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാനുള്ള ഈ പ്രിയപ്പെട്ട മക്കളുടെ ആഗ്രഹം മാനിച്ച് കർത്താവ് അവരുടെ കരുണ തോന്നി തക്ക ഒരു തുണയെ കണ്ടെത്തി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരിമാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ചുരുക്കമായി ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പൽക്കാലവും ഞങ്ങൾ നിന്റെ പൊന്നുപാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അരുമ മകൻ സമർപ്പിച്ചതായ അനേക വിഷയങ്ങൾ നിന്റെ പൊന്നുകരങ്ങളിലോട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കഴിച്ച പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ചവിടുന്ന് കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഭൂമിയിൽ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവമേ, അവന് വേണ്ടി തക്ക സമയത്ത് തുണ ഒരുക്കിയ കർത്താവേ, പേര് പറയപ്പെട്ട ഞങ്ങളുടെ അനേക മക്കളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തുണകളെ തക്ക സമയത്ത് നീ ഒരുക്കി കൊടുക്കുവാൻ പോകുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ യൗവന മക്കൾ ആരും ഒറ്റപ്പെട്ടു പോകുവാൻ സമ്മതിക്കരുതേ. ദൈവമേ, ഭവനങ്ങളിലായിരിക്കുന്ന വിവിധയിടങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നവനെയും പേർ ചൊല്ലി വിളിക്കുന്നവനെ, ഹല്ലേലൂയാ, ഈ പകൽക്കാലം നിന്റെ പൊന്നുപാദപീഠത്തിൽ ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് മഹത്വം തിരുമേനി എടുക്കണമേ. സകലമാനവും മഹത്വവും പുകഴ്ചയും പ്രശംസയും അവിടുത്തേക്ക് ഇരിക്കട്ടെ. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. തങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുവാൻ വേണ്ടി മഹായോഗത്തിന്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കോതമംഗലം സ്വദേശി ആഷിഖ് ഒരു തക്ക ജോലിക്കായി മഹായോഗത്തിന്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. ബാംഗ്ലൂരിൽ ഒരു ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് ഒരുങ്ങുന്ന ജോവൽ പി ജേക്കബ് മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. പുല്ലാട് സ്വദേശി മാത്യു തോമസ് ഒരു ജോലിക്കായി നമ്മുടെ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നു. കോഴഞ്ചേരിയിലുള്ള ലിജിൻ ഒരു ഉപജീവന മാർഗം ലഭിപ്പാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. കൊട്ടാരക്കര സ്വദേശി ഷെറിൽ ഫിലിപ്പ് ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. ന്യൂയോർക്കിൽ ലിജു ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. എമലിൻ എം അലക്സ് ഒരു ജോലിക്ക് വേണ്ടി നമ്മുടെ മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. ഈ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാൻ അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവഹിത പ്രകാരം ഒരു ഉപജീവന മാർഗം, ഒരു തക്ക ജോലി ലഭിപ്പാൻ പ്രിയപ്പെട്ട മക്കൾക്ക് ദൈവമേ കരുണ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുരുഷന്മാരിൽ ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമല്ലോ. ലഭിച്ച അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ മഹാപാപികളായ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ അവസരം ലഭിച്ച എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു ഭവനത്തിലെ അംഗമാണ് കർത്താവേ. ഈ മഹായോഗത്തിന്റെ പ്രാർത്ഥനയാൽ എനിക്ക് സൗഖ്യം കിട്ടിയ കൃപയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇപ്പോൾ സംസാരിക്കാൻ ഏതാനും നിമിഷങ്ങൾ കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവ മക്കളും കർത്താവേ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു. അവരെ കർത്താവേ പേര് പറഞ്ഞ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ താഴ്മയും വിനയുമായി ചോദിക്കുന്നു, കേൾക്കണമേ. ആമേൻ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ സ്വർഗീയാനുഗ്രഹഭണ്ണാരത്തെ വാതിൽ തുറക്കണമേ,
സ്വർഗീയാനുഗ്രഹഭണ്ഡാരത്തിൽ വാതിൽ തുറ. ഭവനമില്ലാതെ ഭവനത്തിന് വേണ്ടി പ്രത്യേകം മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്ന കുറേനൂറിൽ വിധവയായ അമ്മയും ബധിരരും മൂകരമായ രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബം വാടക വീട്ടിൽ താമസിക്കുന്നു. ലോട്ടറി കച്ചവടം നടത്തുന്നു. കർത്താവേ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേട്ടവർക്ക് വാസയോഗ്യമായൊരു ഭവനം ലഭ്യമാക്കുവാൻ മുഖാന്തരങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യു എസിലുള്ള ഷെവി ലിജോ ഒരു വീടിനായി ആഗ്രഹിച്ച പ്രാർത്ഥനയെ അപേക്ഷിച്ചിരിക്കുന്നു. കല്യാണ ഈസ്റ്റ് മാർത്തോമായ ഡവയിൽ ലാലി ഫ്രാൻസിസ് ഒരു വീട് ലഭിക്കാനായി മഹായോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. ഉപരി പഠനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നു. എസ് എസ് എൽ സി എക്സാമിനേഷനിൽ ഒരുങ്ങുന്ന ജോയൽ സുനിൽ തോമസ്, പത്തനംതിട്ട സ്വദേശി ജോൺ ഡി മാത്യു ജേക്കബ് നേരണം വരുൺ തോമസ്, ഈ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. റോണി വർഗീസ്, സജിത് സാം, ബോർഡ് എക്സാമിനേഷന് വേണ്ടി അവർ ഒരുങ്ങുന്നു, അവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. തിരുവനന്തപുരത്ത് മിറൺ ബോർഡ് എക്സാമിനേഷന് വേണ്ടി ഒരുങ്ങുന്നു. വാടൂർ സെൻറ്റ് ജോർജ് ഇടവകയിൽ അർപ്പിത് ഐറിൻ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു, നമ്മുടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന ബേസിൽ തോമസ് പ്രത്യേകമായി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയിൽ പ്രത്യേകമായി ഓർക്കാം. സ്ത്രീകളിൽ ഒരാൾക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ. ഭവനം തുറന്നു കൊടുക്കുന്ന ദൈവമായിരിക്കുക, ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങയോട് യാചിക്കുമ്പോൾ അങ്ങ് യാചനകൾക്ക് ഉത്തരമരുളുന്ന ദൈവമാണല്ലോ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ അങ്ങ് ഉത്തരമരളിയ ദൈവമായിരിക്കുക, ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഭവനം വേണ്ടിയവർക്ക് ഭവനം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ബോർഡ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിശ്വാസത്തെ അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ എക്സാം എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിപഠനത്തിന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങ് വാഴ്ത്തണമേ, കൃപയെ സൂക്ഷിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അമേരിക്കയിൽ വാഷിംഗ്ടണിൽ 5 വയസ്സുള്ള എമൻ സാക്ക് സംസാരശേഷി ഇല്ലാതെ കഴിയുന്നു, പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. ജെറിൻ ജിതി ദമ്പതികളുടെ മകൻ ഡീൻ ജെറിൻ ജോർജ് സംസാരശേഷി ഇല്ലാതെ കഴിയുന്നു, പൈതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുമ്പോൺ കാലായിൽ ജിമിൻ തോമസ് പക്ഷാഘാതം മൂലം നടക്കാനാകാതെ കഴിയുന്നു, പ്രത്യേകം നമ്മുടെ യോഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. ദുബായിൽ ജോലി ചെയ്യുന്ന ആഷ മാത്യൂസ് ഉറക്കക്കുറവ് മൂലം ഭാരപ്പെടുന്നു, നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. തമിഴ്നാട് കുലശേഖരം സെൻറ്റ് തോമസ് മാർത്തോമ ചർച്ചിൽ മുളയ്ക്കൽ പീടികയിൽ ജിനു ചാക്കോ വർഗീസിൻ്റെ മക്കളായ അമ്മു മന്ന ഇവർ ശ്വാസകോശ ശമതമായ രോഗത്താൽ ഭാരപ്പെടുന്നു, ഇവരെ ഓർത്ത് ശാന്തമായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകളെ കേൾക്കുന്നതിനും യാചനകളെ നൽകുന്നതിനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവേയും, ഞങ്ങളുടെ അപേക്ഷകളെ ശ്രദ്ധ വെച്ച് അവിടുന്ന് കേട്ട ഉത്തരമരളിയിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ മഹായോഗത്തിൽ നിന്ന് രാവിലെ വചനകൂടാരത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ അവിടുന്ന് കൃപ ചെയ്തുവല്ലോ. താവ ഇന്ന് നടക്കുന്ന യോഗം അനുഗ്രഹകരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം ഞങ്ങൾക്ക് വിഭാഗിച്ചു തരുന്ന ഡോക്ടർ ലാറുവിന് വേണ്ടിയും പ്രസംഗം പരിഭാഷപ്പെടുത്തുന്ന ജോർജ് വറീസച്ചന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വചന കേൾവി ഇന്നത്തെ എല്ലാ പരിപാടികളും ഒരുപോലെ അതിയവസാനം ദൈവമേ നിനക്ക് പ്രസാദകരവും ഞങ്ങൾക്കെല്ലാ അനുഗ്രഹത്തിനും മുഖാന്തരവുമാക്കി തീർക്കണമെന്ന് യേശുവിൻ മൂലം അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. സങ്കീർത്തനങ്ങൾ 48:14.
129-ാം മാരാമൺ കൺവെൻഷൻ്റെ 5-ാം ദിവസത്തെ പ്രാരംഭ യോഗത്തിൽ സംബന്ധിക്കുന്ന അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രോപൊളിത്ത തിരുമേനിയെയും അഭിവന്യ തിരുമേനിമാരെയും വികാരി ജനറൽ അച്ഛന്മാരെയും വൈദിക ശ്രേഷ്ഠരെയും സുശേഷകരെയും സേവനിമാരെയും വിശിഷ്ടാദികളെയും വിശ്വാസ സമൂഹത്തെയും കർത്തുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ രാവിലെ നടന്ന എക്യുമെനിക്കൽ സമ്മേളനത്തിൽ ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ടിലും ഉച്ചയ്ക്ക് ശേഷം നടന്ന ലഹരി വിമോചന യോഗത്തിൽ ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കനും മുഖ്യ സന്ദേശം നൽകി. ഇന്നലത്തെ സായാഹ്ന യോഗം സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ബോധവൽക്കരണ യോഗമായിരുന്നു. അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രാപ്പോളിത്ത സന്ദേശം നൽകി. അധാർമികതയും സാമൂഹിക തിന്മകളും കൊടികുത്തി വാഴുന്ന കാലഘട്ടമാണിതെന്ന് അഭിവന്യ തിരുമേനി പറഞ്ഞു. തങ്ങൾ ചെയ്യുന്നത് മാത്രം ശരിയാണെന്ന് പലരും വിചാരിക്കുന്നു. ഇത് വലിയ അപകടത്തിലേക്ക് നയിക്കും. സാമൂഹിക മാധ്യമങ്ങൾ തൊടുത്തുവിടുന്ന അസത്യങ്ങൾ പലരും വിശ്വസിച്ചു പോകുന്ന കാലമാണിത്. നാടോടുമ്പോൾ കൂടെ ഓടുകയല്ല വേണ്ടത്, പിന്തിരിഞ്ഞ് ഓടുകയാണ് ആവശ്യം. മറ്റുള്ളവരെ നോക്കി അവർ എന്ത് ചെയ്യുന്നുവെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. തിന്മകളെ മനസ്സിലാക്കാനും അതിനെതിരെ പ്രതികരിക്കുവാനും കഴിഞ്ഞില്ലെങ്കിൽ നാടിൻ്റെ പോക്ക് നാശകരമായിരിക്കുമെന്നും ഡോക്ടർ എബ്രഹാം സെറാഫീം പറഞ്ഞു. ഇന്നത്തെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന അഭിവന്യ തോമസ് മാർ തിമത്യോസ് തിരുമേനിയെ ഈ യോഗത്തിലേക്ക് പ്രസംഗിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ക്ലിയോഫസ് ജെ ലാറുവിനെയും സ്വാഗതം ചെയ്യുന്നു. ഇറ്റ് ഈസ് വിത്ത് ഗ്രേറ്റ് പ്ലഷർ ദാറ്റ് ഐ എക്സ്റ്റെൻഡ് എ വാം വെൽക്കം ടു പ്രൊഫസർ ഡോക്ടർ ക്ലിയോഫസ് ജെ ലാറു ആൻഡ് മിസസ് ലാറു ടു ദി മോർണിംഗ് സെഷൻ ഓഫ് ദി 129th മാരാമൺ കൺവെൻഷൻ. നമ്മുടെ കൺവെൻഷൻ്റെ മുഖ്യ പ്രസംഗരിൽ ഒരാളായ പ്രൊഫസർ മാക് എം ജെ മസാങ്കോ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ ഡോക്ടർ മാക് എം ജെ മസാങ്കോ, വൺ ഓഫ് ദി മെയിൻ സ്പീക്കേഴ്സ് ഓഫ് ദി മാരാമൺ കൺവെൻഷൻ, ഈസ് ഓൾസോ അറ്റൻഡിങ് ദി സെഷൻ. വിത്ത് ഗ്രേറ്റ് പ്ലഷർ ഐ വെൽക്കം പ്രൊഫസർ മസാങ്കോ ടു ദിസ് മീറ്റിംഗ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നിരണം ഭദ്രാശ്രമൻ ഡോക്ടർ യുഹാനോ മാർ ക്രിസ്റ്റോമസ് മെത്രാപ്പോളിത്ത ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. വളരെ വളരെ ആദരവോടെ അങ്ങയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന കേരള ഹൈക്കോടതി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് വെല്ലൂർ മെഡിക്കൽ കോളേജിലെ മുൻ ഡയറക്ടറും തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രി ഡയറക്ടറുമായ ഡോക്ടർ ജോർജ് ശാന്തി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ എക്സ് എം എൽ എ സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ശ്രീ കെ പി ഉദയഭാനു പി എസ് സി മെമ്പർ ശ്രീ റോഷൻ റോയ് തിരുവനന്തപുരം മാർത്തോമ ചർച്ച് എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി ശ്രീ മാത്യു ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കുന്നു, അവരെയും സ്വാഗതം ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങൾ സുവിശേഷ പ്രസംഗ സംഘം ഓഫീസിൽ ഇന്നുകൂടി നൽകാവുന്നതാണ്. പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ താൽപ്പര്യപ്പെടുന്ന 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കായി നാളെയും 12 വയസ്സിൽ പ്രായമുള്ളവർക്ക് ആയി ശനിയാഴ്ചയും പ്രത്യേക പ്രതിഷ്ഠാ ശുശ്രൂഷ കോഴഞ്ചേരി സെൻറ് തോമസ് മാർത്തോമ പള്ളിയിൽ രാവിലെ 7:30 ക്രമീകരിച്ചിട്ടുണ്ട്. താൽപ്പര്യപ്പെടുന്നവർ മാതാപിതാക്കളോടൊപ്പം ശുശ്രൂഷയിൽ പങ്കെടുക്കണം. സുവിശേഷ സംഘത്തിൻ്റെയും സഭയുടെയും ഭദ്രാസങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഓഫീസുകൾ മണൽപ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്, സന്ദർശിക്കണമേ. 16 പുതിയ പാട്ടുകൾ ഉൾപ്പെടെ 101 പാട്ടുകളടങ്ങിയ മലയാളം പാട്ടുപുസ്തകം 20 രൂപ നിരക്കിൽ ലഭിക്കും. ഈ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്ററേറ്റ് ചെയ്ത മലയാളം പാട്ടുകളോടുകൂടിയ പാട്ടുപുസ്തകം 30 രൂപയ്ക്കും ലഭിക്കും. പുതിയ പാട്ടുകളുടെ CD 100 രൂപയ്ക്കും പെൻ ഡ്രൈവ് 400 രൂപയ്ക്കും ലഭിക്കും. സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും മിഷൻ പ്രവർത്തനങ്ങളെ അടുത്തറിയുന്നതിനും സഹായിക്കുന്ന ഒരു ക്രിസ്തീയ കുടുംബ മാസികയാണ് സുവിശേഷ ദൂതൻ. പ്രതിദിനം കുടുംബ പ്രാർത്ഥനയെ ധ്യാനിക്കുന്നതിനുള്ള ധ്യാന ദീപങ്ങൾ മാസികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 150 രൂപ വാർഷിക വരിസംഖ്യയും 1500 രൂപ ആയുഷ്കാല വരിസംഖ്യയുമാണ്. മണപ്പുറത്തുള്ള സുവിശേഷ സംഘം സ്റ്റാളുകളിൽ സുവിശേഷ ഇടപക്കൽ പണമടച്ചോ സുവിശേഷ ദൂതൻ്റെ വരിക്കാരാകാവുന്നതാണ്. മലങ്കര സഭാ താരകയുടെ സ്റ്റാൾ മണപ്പുറത്ത് മാരാമൺ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്.
സന്ദർശിക്കണമേ. കുമ്പനാട് ഫെലോഷിപ്പ് ആശുപത്രിയുടെ ക്ലിനിക്ക് മണൽപ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. വൈദ്യസഹായം ആവശ്യമുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. മണപ്പുറം പ്രകൃതി സൗഹൃദമായി സൂക്ഷിക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. മാലിന്യങ്ങൾ മണപ്പുറത്തും നദിയിലും വലിച്ചെറിയാതെ മാലിന്യ സംഭരണികളിൽ മാത്രം ഉപേക്ഷിക്കണം. പ്ലാസ്റ്റിക് ഫ്ലെക്സ്, ഡിസ്പോസിബിൾ ഗ്ലാസ്, ഡിസ്പോസിബിൾ പ്ലേറ്റ് എന്നിവ നിരോധിച്ചിരിക്കുന്നു. ഇന്നത്തെ യോഗത്തിൽ സ്തോത്രാഴ്ച ശേഖരിക്കുന്നില്ല. എന്നാൽ പന്തലിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടികളിലും പെട്ടികളിൽ പതിപ്പിച്ചിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്തും സ്തോത്രകാഴ്ച സമർപ്പിക്കാവുന്നതാണ്. കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് QR കോഡ് സ്കാൻ ചെയ്തും സ്തോത്രകാഴ്ചയും സംഭാവനയും നൽകാവുന്നതാണ്. നാളത്തെ യോഗത്തിൽ സ്തോത്രകാഴ്ച ശേഖരിക്കുന്നതാണ്. സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിരന്തരമായ പങ്കാളികളാകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സംഘം സ്നേഹിത. പ്രതിമാസം 500 രൂപയോ ഒരു വർഷം 6000 രൂപയോ നൽകി സുവിശേഷ വേലകളിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം. മണപ്പുറത്തുള്ള സുവിശേഷ പ്രസന്ന സംഘം സ്റ്റാളുകളിൽ ഈ പദ്ധതിയിൽ ചേരുന്നതിനും അംഗങ്ങളായവർക്ക് പണം അടയ്ക്കുന്നതിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സുവിശേഷ വേലയ്ക്ക് നമ്മുടെ വിശ്വാസ സമൂഹം നൽകുന്ന പ്രാധാന്യവും ഗൗരവവും ഉൾക്കൊണ്ട് എല്ലാവരും ദയവായി പ്രവർത്തിക്കണമേ. സുവിശേഷ പ്രസന്ന സംഘത്തിലെ വരുമാന മാർഗങ്ങളായ ആണ്ട്വരി, ആദ്യഫലം, ഉപോഷണം, ഭാഗ്യ കേരള മിഷൻ, മിഷൻ സൺഡേ, പ്രത്യേക സംഭാവനകൾ എന്നിവ സംഘ സ്റ്റാളുകളിൽ നൽകാവുന്നതാണ്. ഇന്ന് ക്രമപരിപാലനത്തെ നേതൃത്വം നൽകുന്നത് നിരണം മാരാവൺ ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിലാണ്. ക്രമപരിപാലനത്തിന് നിയോഗിക്കപ്പെട്ട അച്ഛന്മാരുടെയും ചുമതലപ്പെട്ടവരുടെയും നിർദ്ദേശങ്ങൾ ഏവരും പാലിക്കണം. ഇന്നലെ ക്രമപരിപാലനത്തിന് നേതൃത്വം നൽകിയ അടൂർ ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസനത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നു മുതൽ യുവവേദി യോഗങ്ങൾ പന്തലിൽ ആരംഭിക്കുന്നതാണ്. വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന യോഗത്തിൽ അഭിവന്യ ഗീവറീസ് മാർ സ്റ്റെഫാനോസ് മെത്രാപ്പോലിത്ത സന്ദേശം നൽകുന്നതാണ്. ക്രൈസ്തവ സാഹിത്യ സമിതി കഴിഞ്ഞ 99 വർഷങ്ങളായി പുസ്തക പ്രസിദ്ധീകരണത്തിലൂടെയും വിപണനത്തിലൂടെയും ക്രിസ്തീയ സാക്ഷ്യം നിർവഹിക്കുന്ന എക്യുമെനിക്ക പുസ്തക പ്രസാദ സംഘമാണ് ക്രൈസ്തവ സാഹിത്യ സമിതി CSS. വേദപുസ്തക പഠനങ്ങൾ, പ്രസംഗങ്ങൾ, ജീവചരിത്രങ്ങൾ, സഭാചരിത്രം, കുടുംബ വ്യക്തിത്വ വികസനം, ബാലസാഹിത്യം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ഏറെ പ്രയോജനപ്രദമായ പുസ്തകങ്ങൾ CSS പ്രസിദ്ധീകരിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ രചിച്ച കൃപയുടെ അരുവിയിൽ നിന്നും റവറൻ ഡോക്ടർ TP ഏബ്രഹാം രചിച്ച ആത്മാവിലും സത്യത്തിലും, റവറൻ ജേക്കബ് മാത്യു രചിച്ച അനന്തരം, ഡോക്ടർ ജോർജ് ശാമുവൽ രചിച്ച വിശ്വാസത്താലുള്ള ജീവിതം, ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ രചിച്ച ഗുരുരത്നം, ഫാദർ ഡോക്ടർ TJ ജോഷുവ, റവർ മാത്യൂസ് ജോർജ് രചിച്ച സോ യൂത്ത്ഫുൾ എൻഗേജ്മെൻറ്റ്സ് വിത്ത് ക്രിസ്ത്യൻ ലൈഫ് എന്നീ പുസ്തകങ്ങൾ മാരാമൺ കൺവെൻഷനോട് ചേർന്ന് CSS പ്രസിദ്ധീകരിച്ചവയാണ്. മണപ്പുറത്തുള്ള CSS സ്റ്റാളുകളിൽ ഈ പുസ്തകമെല്ലാം ലഭ്യമാണ്. റവറൻ ഡോക്ടർ RC തോമസ് രചിച്ച നിക്ക സുനദോസും വിശ്വാസ പ്രമാണോ എന്ന പുസ്തകവും, റവറൻ ഡോക്ടർ ജോൺ ഫിലിപ്പ് രചിച്ച മാർത്തോമസ് സഭ ഭാരത ക്രൈസ്തവ ചരിത്രത്തിൽ എന്ന പുസ്തകവും മണപ്പുറത്തെ പുസ്തക സ്റ്റാളുകളിൽ ലഭ്യമാണ്. ഭദ്രാസനങ്ങളും മിഷൻ ഫീൽഡുകളെയും പരിചയപ്പെടുത്തട്ടെ. നിരണ്ണമാരാമൺ ഭദ്രാസനം. നിരണ്ണമാരാമൺ ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ 1985 പ്രവർത്തനം ആരംഭിച്ചതാണ് ഒറീസയിലെ കാരിയർ റോഡ് മിഷൻ. 120 കിലോമീറ്റർ ചുറ്റളവിലായി 11 കേന്ദ്രങ്ങളായി മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നു. 2 മിഷനുമാരുടെ നേതൃത്വത്തിൽ 7 സുവിശേഷകർ വിവിധ ഗ്രാമങ്ങളിൽ താമസിച്ച് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. 68 ഗ്രാമങ്ങളിലാണ് ഇപ്പോൾ സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പെൺകുട്ടികൾക്കായി 2 ഹോസ്റ്റലുകളും ആൺകുട്ടികൾക്കായി 1 ഹോസ്റ്റലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 10 ബാലവാടികളിലായി 250-ലധികം കുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നു. ഭവന സന്ദർശനം, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, സൺഡേ സ്കൂൾ, യൂത്ത് മീറ്റിംഗ് ഡി അഡിഷൻ മിനിസ്ട്രി എന്നിങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങൾ മുന്നേറുന്നു. കേരളത്തിൽ ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ അർത്തശ്ശേരി സെൻ്റർ, കിടങ്ങറ ചേന്നങ്കരി മിഷൻ, കുമ്പനാട് ഡി അഡിഷൻ കുടുംബശാക്തീകരണ കേന്ദ്രവും പ്രവർത്തിക്കുന്നു. സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങൾക്കായി
ആനപ്രമ്പാൽ ജെഎംഎം ജൂബിലി മന്ദിരം, തിരുവല്ലാവിലെ കൗൺസിലിംഗ് കേന്ദ്രം എന്നിവയ്ക്കൊപ്പം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി മണപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഭദ്രാസന സ്റ്റാൾ സന്ദർശിക്കാവുന്നതാണ്. സിർസി മിഷൻ. കർണാടക സംസ്ഥാനത്ത് ഉത്തരകന്നഡ ജില്ലയിൽ പശ്ചിമഘട്ട മലനിരകളോടും വനത്തോടും ചേർന്ന് ചെറിയ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് സിർസി മിഷൻ പ്രവർത്തിക്കുന്നത്. 60 വർഷങ്ങളായി ഇവിടെ പ്രവർത്തനം തുടർന്നു വരുന്നു. സിർസി, സൊറബ, ഡാണ്ടേലി, ഹുസ്കൂർ തുടങ്ങിയ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ആണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സുവിശേഷം അറിയിക്കുന്നതിനോടൊപ്പം പെൺകുട്ടികൾക്കായി ഓരോ ഹോസ്റ്റൽ, ബാലവാടി, തയ്യൽ പരിശീലന കേന്ദ്രം, വിദ്യാഭ്യാസ വൈദ്യ സഹായ പദ്ധതി, വിവാഹ സഹായ പദ്ധതി തുടങ്ങിയ മിഷൻ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്നു. മിഷൻ്റെ പ്രവർത്തനങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുമല്ലോ, സഹായിക്കുമല്ലോ. നേര്യമംഗലം മിഷൻ. മാർത്തോമാ സുവിശേഷ സംഘം 1977 ജൂൺ 16 എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഇടുക്കി ജില്ലയോട് ചേർന്ന് ഉള്ള പ്രദേശങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു. ഭവന സന്ദർശനം, ആരാധന, കൂട്ടായ്മ യോഗങ്ങൾ, ലഹരിവിരുദ്ധ പരിപാടികൾ, ആശുപത്രി സന്ദർശനം, ബോധവൽക്കരണ സെമിനാറുകൾ എന്നിവ മിഷൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നു. മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇന്ന് ഉച്ചകഴിഞ്ഞുള്ള യോഗം മാർത്തോമാ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ യോഗമാണ്. അഭിവന്യ മാത്യൂസ് മാർ സെറാഫി എപ്പിസ്കോപ്പ തിരുമേനി അധ്യക്ഷ വഹിക്കുന്നതും പ്രൊഫസർ ഡോക്ടർ മാക് എം ജെ മസാങ്കോ സന്ദേശം നൽകുന്നതുമാണ്. ഇന്നത്തെ സായാഹ്ന യോഗത്തിൽ അഭിവന്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ അധ്യക്ഷ വഹിക്കുന്നതും അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ വചന സന്ദേശം നൽകുന്നതുമാണ്. ഭാഷാടിസ്ഥാനത്തുള്ള വിശ്വാസികളുടെ കൂട്ടായ്മ വൈകുന്നേരം 7:30 ആരംഭിക്കുന്നതാണ്. തെലുങ്ക് മേഖലയിലെ വിശ്വാസികളുടെ കൂടി വരവിൽ അഭിവന്യ സക്രീസ് മാർ അപ്രീം എപ്പിസ്കോപ്പ അധ്യക്ഷ വഹിക്കുന്നതും റവറൻഡ് ഫിലിപ്പ് ബേബി സന്ദേശം നൽകുന്നതുമാണ്. ഇപ്പോൾ ഗായകസംഘം പാട്ടുപാടുന്നതും തുടർന്ന് പ്രൊഫസർ ഡോക്ടർ ക്ലിയോഫോസ് ജെ ലാറു പ്രസംഗിക്കുന്നതും റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് ഭാഷാന്തരം ചെയ്യുന്നതുമാണ്. വചന കേൾവി രൂപാന്തര അനുഭവങ്ങളിലേക്ക് നയിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു. പാഠപുസ്തകത്തിലെ 86-ാമത്തെ ഗീതത്തിൻ്റെ ഒരു ചരണം, ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ, 1-ഉം 2-ഉം ചരണങ്ങൾ, 86-ാം ഗീതം. Thank you.
introduce my song, what we will sing, and then come back up and then we can shoot. Okay? Hope we get to be on that. Good morning to you, to the Metropolitan, to the bishops, to you, my brothers and sisters in Christ Jesus. അഭിവന്യാ മെത്രാപ്പോലിത തിരുമേനി മറ്റ് തിരുമേനിമാരെ വിശ്വാസ സമൂഹമേ നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. Thank you for another opportunity to preach the gospel of Jesus Christ. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ തക്കവണ്ണം മറ്റൊരു അവസരം ലഭിച്ചതിന് നന്ദിയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I would like to sing a song for you this morning. നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് ഇന്ന് രാവിലെ പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. And the title of it is simply Come on people, let's sing about the goodness of the Lord. ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് വിവരിക്കുന്നതായിട്ടുള്ള ഒരു പാട്ടാണ്. ദൈവത്തിന്റെ നന്മകൾ ഓർത്ത് എപ്രകാരം ദൈവത്തിന് സ്തോത്രം ചെയ്യാമെന്നുള്ളതാണ് ആ പാട്ടിന്റെ സാരാംശം. About the goodness of the Lord. Come on, people, let's shout all about God's great reward. For He guides our footsteps every day, keeps us in the narrow way. Come on, people, let's sing about the goodness of the Lord. Come on, people, let's sing about the goodness of the Lord. Come on, people, let's shout all about God's great reward. He guides our footsteps every day, keeps us in the narrow way. Come on, people, let's sing about the goodness of the Lord. He has been my all and all. Oh, He has been my all and all. Oh, that is why I can sing, that is why I can shout, because I know what it's all about, the goodness of the Lord. Oh, come on, people, let's sing about the goodness of the Lord. Come on, people, let's shout all about His great reward. For He guides our footsteps every day, keeps us in the narrow way. Come on, people, let's sing about the goodness of the Lord. Ever, ever let you down. Oh, He won't ever, ever let you down. Oh, that is why I can sing, that is why I can shout. Because I know what it's all about, the goodness of the Lord. Come on, people, let's sing. Come on, people, let's shout.
shout, for the Lord Almighty led us out. There's none like him without a shout. Come on, people, let's sing about the goodness of the Lord. Yes. Thank you very much. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അടിയങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. ആമേൻ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം റോമ ലേഖനം 7:14-25 വാക്യങ്ങളാണ്. അത് ഞാനൊന്ന് വായിച്ചുകൊള്ളട്ടെ. റോമ ലേഖനം 7:14-25 വാക്യങ്ങൾ. ന്യായപ്രമാണം ആത്മീയമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു, എങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്നു വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ, തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറെ ഒരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Come now, O Lord, in power and in might. അവിടുത്തെ തിരുശക്തിയാൽ ഞങ്ങളുടെ മധ്യ അവിടുന്ന് എഴുന്നള്ളണമേ. Let the words of my mouth and the meditations of our hearts അടിയങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അടിയങ്ങളുടെ ചിന്തകളും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. Be acceptable in your sight, O God, our strength and our Redeemer. Amen. Amen. Far more than we would like to admit, American Christianity, and especially Black American Christianity, has been accused of being an escapist, otherworldly religion. നമ്മളിൽ അധികം പേരാരും കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത ചില പരാമർശങ്ങൾ പൊതുവെ ക്രിസ്തീയ സഭയെക്കുറിച്ചും പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള ക്രിസ്തീയ സഭയെക്കുറിച്ചും അതിലും പ്രത്യേകിച്ച് കർത്തവർഗക്കാരുടെ ഇടയിലുള്ള ക്രിസ്തീയ സഭയെക്കുറിച്ചും പറയുന്നുണ്ട്. Our critics say that owing to our irrelevance, we seek to pacify our people with the promise of a better life in some distant future. നമ്മളെ വിമർശിക്കുന്നവരെ പറയുന്നതാണ് ഒരു സംഗതി, ഇന്ന് പ്രസക്തി നഷ്ടപ്പെട്ട ഒരു സഭയായിട്ട് ക്രിസ്തീയ സഭ തീർന്നിരിക്കുകയാണ്. ആ പ്രസക്തി നഷ്ടപ്പെട്ട
അവസ്ഥയോട് പ്രതികരിപ്പാൻ തക്കവണ്ണം ഒരു വരുംകാല ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശ മാത്രം ആളുകൾക്ക് നൽകി ആളുകളെ ബലപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു സഭയാണ് ക്രിസ്തീയ സഭ. Or even worse, in some unspecified world to come. നമുക്ക് വ്യക്തമായി പറയുവാൻ സാധിക്കാത്തതായിട്ടുള്ള വരുംകാല ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നു അവരെ ആശ്വസിപ്പിക്കുകയാണ്. Our critics say we have little of substance to offer people in the world that is here and now. ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ അവർക്ക് നേരിടേണ്ടതായുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ആവശ്യമായ സംഗതികളൊക്കെ കൊടുക്കുവാൻ ക്രിസ്തീയ സഭയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് വിമർശകർ പറയുന്നത്. Henry David Thoreau said the mass of people lead lives of quiet desperation. ഹെൻറി എന്ന് പറയുന്നതായിട്ടുള്ള ആള് ഇപ്രകാരം പറയുന്നുണ്ട്, ജനസമൂഹം മുഴുവനും ഇപ്പോൾ നൈരാശ്യത്തിൽ കഴിയുന്നതായിട്ടുള്ള ഒരവസ്ഥയിലാണ്. Our critics agree and they say Christianity has little to offer those people in their quiet desperation. നമ്മുടെ വിമർശകരെ വീണ്ടും പറയുന്ന ആൾ ഒരു സംഗതി, അവരുടെ നൈരാശ്യത്തിൻ്റെ മധ്യേ അവരെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം തക്ക കാര്യങ്ങളൊന്നും ക്രിസ്തീയ സഭയ്ക്ക് കൊടുക്കാൻ ഇല്ല എന്നുള്ളതാണ് വിമർശകർ പറയുന്നത്. We should not turn a completely deaf ear to our critics. നമ്മുടെ വിമർശകർ പറയുന്നതിനെ അപ്പാടെ നമുക്ക് നിരസിക്കാനായിട്ട് ഒക്കുകയില്ല. For worship hour in some of our American churches can come too much to resemble happy hour. ആരാധനയ്ക്ക് നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള ചില പ്രത്യേക പള്ളികളിൽ അത് വലിയ ഒരു സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ അനുഭൂതി നൽകുന്ന അനുഭവങ്ങളാണ് അവസരങ്ങളാണ്. An hour or so designed to lull us out of reality. ഈ അവസരങ്ങളൊക്കെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അല്പസമയത്തേക്ക് നമ്മളെ മാറ്റി നിർത്തുവാൻ പര്യാപ്തമായിരിക്കാം. An hour or so that becomes for us a temporary reprieve from the harsh realities of life. ആ നമ്മുടെ ജീവിതത്തിന്റെ പരിവർത്ത അനുഭവങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്കുള്ള ഒരു ശമനമായിട്ട് ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ആരാധനകൾ സഹായിച്ചു എന്ന് വരാം. But our worship at its best is not a time to escape from reality. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള സമയമല്ല നമ്മുടെ ആരാധനാ സമയം എന്ന് പറയുന്നത്. But it is a time to praise God for giving us the strength to go on in spite of the harsh realities of life. നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒളിച്ചോടുകയല്ല അതിനെ നേരിടുവാൻ തക്കവണ്ണമുള്ള ബലം ദൈവം നമുക്ക് തന്നു എന്നുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്ന അവസരമാണ് ആരാധന എന്ന് പറയുന്നത്. It is not a time to come and act as if life has no struggles. ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, പ്രതിസന്ധികളില്ല, പ്രയാസങ്ങളില്ല എന്ന് അഭിനയിച്ചുകൊണ്ട് നമ്മൾ ആരാധനയ്ക്ക് വരേണ്ട ആവശ്യമില്ല. As if life has no hardships, no bitter disappointments. നമ്മുടെ ജീവിതത്തിൽ കൈപേറിയ അനുഭവങ്ങളോ പ്രതിസന്ധികളോ ഇല്ല എന്ന് നമ്മൾ വിചാരിക്കണ്ട. But it is a time to come and say in spite of these things we will praise God. ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ മധ്യേയും ദൈവത്തെ സ്തുതിപ്പാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ആരാധനയിലൂടെ നമ്മൾ വെളിവാക്കുന്നത്. When we come week in and week out to bow down before God our maker. ഓരോ ആഴ്ചയിലും നമ്മൾ ആരാധനയ്ക്ക് വരികയും പോവുകയും ചെയ്യുമ്പോൾ We do not come to escape reality. യാഥാർത്ഥ്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു വരവല്ലത്. We come to reaffirm that it is possible to have trust and joy in God. സകല പ്രതിസന്ധികളുടെയും മധ്യേ ദൈവത്തിൽ ആശ്രയിപ്പാനും ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുവാനും സാധിക്കുമെന്നുള്ളത് വീണ്ടും ഉറപ്പിക്കുന്ന അവസരങ്ങളാണ് നമ്മുടെ ആരാധന. Even in the midst of the ever-changing circumstances of life. ജീവിതത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന ഏത് സാഹചര്യത്തിലും ദൈവത്തിലുള്ള ആശ്രയം വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നതാണ് നമ്മുടെ ആരാധന. So today we join in testimony with Habakkuk and the prophets of old. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹബക്കുക് പ്രവാചകന്റെ സാക്ഷ്യത്തോടുകൂടെ നമുക്കും ചേരുവാനായിട്ട് സാധിക്കുന്നത്. Though the fig tree fails to blossom, ആത്യവൃക്ഷം തളിർക്കയില്ല, and there be no fruit on the vine mundrivalliyil anubhavam undagilla though the produce of olives fail
ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. And there be no fruit. അതിന് ഫലമുണ്ടാകയില്ല. Fields yield no food. നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല. Though the flock be cut off from the fold. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. And there is no herd in the stall. ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല. Yet we will rejoice. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. We will exalt in the God of our salvation. എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. God the Lord is our strength. യഹോവയായ കർത്താവ് എന്റെ ബലം ആകുന്നു. Ours is not an escapist religion. നമ്മുടെ മതം എന്ന് പറയുന്നത് അഥവാ ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് ഒഴിഞ്ഞു മാറുന്നതായിട്ടുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സഭയല്ല. And Christian worship at its best is praise and adoration of our God even in the face of the stark realities of life. നമ്മുടെ ജീവിതത്തിന്റെ പരിവർത്ത അനുഭവങ്ങളുടെ മധ്യേയും ദൈവത്തെ സ്തുതിപ്പാനും അവന് മഹത്വം കൊടുക്കാനും സാധിക്കുന്നതാണ് നമ്മുടെ ആരാധനയുടെ പ്രധാന വശം എന്ന് പറയുന്നത്. Our Christian hope addresses the real world. യഥാർത്ഥ ലോകത്തിന്റെ അനുഭവം എന്താണോ അതിനെ നേരിടുന്നതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. In all its complexity and senselessness. എല്ലാ വിവേകശൂന്യതയുടെയും മധ്യത്തിൽ എല്ലാ അനിശ്ചിതത്വത്തിന്റെയും മധ്യത്തിൽ അതിനെ നേരിടുവാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. In all its tensions and uncertainties. നമ്മുടെ ഏതെങ്കിലും ജീവിതത്തിലുള്ള സംക്ഷോഭത്തിന്റെ മധ്യേയും അനിശ്ചിതത്വത്തിന്റെ മധ്യേയും നമുക്ക് ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട് സാധിക്കുന്നു. In the biblical text before us this morning. നമ്മുടെ മുൻപാകെ വായിച്ചു കേൾപ്പിച്ചതായിട്ടുള്ള ഈ വേദഭാഗത്ത് One hears a man speaking about the real world. ഒരു യഥാർത്ഥ ലോക അനുഭവം എന്താണെന്നുള്ളത് വെളിവാക്കി തരുന്ന ഒരു മനുഷ്യന്റെ അനുഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. To hear him should be enough to dissuade anyone. നമ്മുടെ എല്ലാ സംശയങ്ങളെയും മാറ്റുവാൻ തക്കവണ്ണം ഇദ്ദേഹത്തിന്റെ വചനങ്ങളെ നമ്മൾ ശ്രവിച്ചാൽ അത് നമുക്ക് സഹായകരമായി തീരും. From thinking that Christianity does not address the real issues of life. ജീവിതത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ ക്രിസ്തുമതം നേരിടുന്ന ഇല്ല എന്നുള്ള ആ ഒരു പരാമർശത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ നമ്മെ സഹായിക്കും. In our text this morning we find the apostle Paul striving to make sense of an unending inward struggle. നമ്മുടെ ഉള്ളിൽ നടക്കുന്നതായിട്ടുള്ള വലിയ ഒരു സംവാദത്തിന്റെ ചിത്രീകരണമാണ് അദ്ദേഹം ഈ വേദഭാഗത്തോടെ നമുക്ക് നൽകുന്നത്. Although he is using the first person personal pronoun I, ഇത് പൗലോസിന്റെ സ്വന്ത അനുഭവമായിട്ടാണ് പറയുന്നതെങ്കിലും It is not long before we recognize that he is really speaking for all of us. ഇത് നമ്മൾ എല്ലാവരുടെയും കാര്യമാണ് ഈ ഭാഗത്തെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. Although his language is convoluted and filled with his own sense of angst. അദ്ദേഹത്തിന്റെ ഭാഷ വളരെ സങ്കീർണമാണ് എന്ന് വരിയിൽ തന്നെയും നമുക്ക് അത് കൂടുതലായിട്ട് ഗ്രഹിക്കാനായിട്ട് തുടർന്ന് സാധിക്കും. And anxiety, he is really speaking for us. നമ്മുടെ ആശങ്കയുടെ മധ്യേ നാം ശരിയായ രീതിയിൽ അതിനെ എങ്ങനെ നേരിടണമെന്നുള്ളതാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. Listen to Paul as he speaks of his inner turmoil. അദ്ദേഹത്തിന്റെ ഉള്ളിൽ നടക്കുന്നതായിട്ടുള്ള ആ ഒരു വലിയ വടംവലിയും അതിൽ നിന്നുണ്ടാകുന്ന സംക്ഷോഭവും എന്താകുന്നു എന്നുള്ളത് പൗലോസ് ഈ ഭാഗത്തെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. That which I engage in and complete is the very thing I do not approve of. ഞാന ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത സംഗതി തന്നെയാണ്. And that which I know is wrong and do not want to do is the very thing I end up doing. ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്ക് അറിയാമെങ്കിലും ഞാൻ അത് ചെയ്തു പോകുന്നു. Paul reminds us that we all carry within our hearts two natures. നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ രണ്ട് രീതിയിലുള്ള പ്രാകൃതമുണ്ട് പ്രകൃതി ഉണ്ട് എന്നുള്ളത് പൗലോസ് പറയുന്നു. Two spirits. രണ്ട് പ്രമാണങ്ങളുണ്ട്. Two desires. രണ്ട് രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട്. Two impulses. നമ്മുടെ ഉള്ളിലുള്ള ഉദ്ബോധനങ്ങൾ രണ്ട് രീതിയിലുണ്ട്. പ്രചോദനങ്ങൾ. That struggle against each other. ഈ രണ്ട് കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വടം വലിച്ചുകൊണ്ടിരിക്കുക.
One of them wants to do good. അതിൽ ഒരു വശത്തിന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. And the other tries to hinder the good we want to do. എന്നാൽ മറുവശമാണെന്ന് വരികിൽ ആ നന്മയെ തിരസ്കരിക്കാനുള്ള പ്രേരണ തരുന്നതാണ്. Some people are uncomfortable with this kind of tension being found in a Christian. ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ ഇപ്രകാരമുള്ള ഈ വടംവലി നടക്കുന്നു എന്നുള്ളത് ചിലർക്ക് അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. So when they read this passage they say, അവര് ഈ വേദഭാഗം വായിക്കുമ്പോൾ അവർ ഇപ്രകാരം പറയുന്നു, Oh, that is the experience of Paul before his conversion. അത് പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരത്തിന് മുൻപ് അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ ഈ പറയുന്നതെന്നാണ് അവർ പറയുന്നത്. They say that's the experience of Paul before he met the Lord on the Damascus road. യേശു ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിനു മുൻപ് ഡമാസ്കസ് റോഡിൽ കണ്ടെത്തുന്നതിനു മുൻപ് നടന്ന അനുഭവങ്ങളാണ് ഇവിടെ പൗലോസ് പറയുന്നതെന്നാണ് ഈ വിമർശകർ പറയുന്നത്. But I submit to you this morning that even Christians feel this struggle of two desires. എന്നാൽ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, സകല ക്രിസ്ത്യാനികളുടെയും ഉള്ളിൽ ഈ രണ്ട് സാഹചര്യങ്ങൾ തമ്മിലുള്ള വടംവലികൾ ഉണ്ട്. Pulling in different directions. വിവിധ തലങ്ങളിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ടുള്ള സമ്മർദ്ദം നമ്മുടെ ഉള്ളിലുണ്ട്. And when we own up to that, നമ്മൾ അത് അംഗീകരിക്കുമ്പോൾ, we don't have to put on, നമുക്ക് അഭിനയിക്കേണ്ട ആവശ്യം പിന്നീട് വരികയില്ല. And make people think we are better than what we are. നമ്മൾ മറ്റുള്ളവരെക്കാൾ മെച്ചമാണെന്ന് കാണിക്കേണ്ട ആവശ്യവും അവിടെ വരികയില്ല. Paul is talking to us. പൗലോസ് അപ്പോസ്തലൻ നമ്മളോടാ പറയുന്നത്. And he is dealing with the real world. ലോകത്തിന്റെ യാഥാർത്ഥ്യ അനുഭവങ്ങളെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. He is speaking of present experience. നമ്മുടെ ഇപ്പോഴത്തെ അനുഭവത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. Paul recognized that the power of sin had been broken in his life when he accepted Christ. പൗലോസ് അനുഭവിച്ചതാണ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള ഒരു വിടുതൽ പൗലോസിനെ ലഭിച്ചു എന്നുള്ളത് പൗലോസ് അംഗീകരിക്കുന്നു. But he also recognized that sin was a power from which he had yet fully to escape. എന്നാൽ ഇപ്പോഴും പൗലോസ് വിശ്വസിക്കുന്നത് ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ഞാൻ അനുഭവിച്ചില്ല, ആ വിടുതൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ള സത്യമാണ്. His liberation from sin had begun. പാപത്തിൽ നിന്നുള്ള വിടുതൽ അവിടെ ആരംഭിച്ചിരിക്കുന്നു. But it was not yet complete. അത് ഇതുവരെയും പൂർണ്ണമായിട്ടില്ല. As long as Paul was in his sinful flesh, ഈ പാപത്തിന് അധീനമായിട്ടുള്ള ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം, he had a daily battle with these two diverse impulses. ഈ രണ്ട് രീതിയിലുള്ളതായിട്ടുള്ള പ്രചോദനത്തിന്റെ മധ്യേ കടന്ന് പൗലോസ് ഇവിടെ ഉഴലുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. And so do we. അതുപോലെ തന്നെയാണ് നമ്മുടെയും അനുഭവം. You say this is true even for Christians? ഇത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ശരിയായ സംഗതിയാണോ? Yes. തീർച്ചയായിട്ടും ശരിയായ സംഗതി തന്നെയാണ്. The further you advance in the Christian life, you don't become less aware of your shortcomings. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ വളരും തോറും നമ്മുടെ കുറവുകളെ കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധ്യമുള്ളവരായി തീരുകയാണ്. You become more aware. നമ്മളെ കുറിച്ച് കൂടുതൽ കൂടുതൽ അവബോധം നമുക്കുണ്ടാകുകയാണ്. It is the clarity of the gospel that makes us more conscious. സുവിശേഷത്തിന്റെ വെളിച്ചമാണ് നമുക്ക് ഈ വലിയ അവബോധം നൽകുന്നത്. More conscious of our continuing sinfulness and shortcoming. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെക്കുറിച്ചും പാപത്തിന്റെ അടിമത്തത്തെക്കുറിച്ചുമുള്ള അവബോധം തുടർന്നും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് ഈ സുവിശേഷത്തിന്റെ വെളിച്ചത്തിലാണ്. Did you not know it is actually dangerous sometimes to come to church and hear the gospel? യേശു വിശേഷം നമ്മൾ കേൾക്കാൻ തക്കവണ്ണം ദേവാലയത്തിൽ നമ്മൾ കൂടെ കൂടെ കൂടി വരുന്നത് ചിലപ്പോൾ അപകടം ഉണ്ടാക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? For if we hear the gospel consistently, വചനം നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുകയാണെങ്കിൽ, we actually begin to understand the gospel. നമ്മൾ സുവിശേഷം ശരിക്കും മനസ്സിലാക്കും. And when we begin to understand the gospel, സുവിശേഷം ശരിക്കും മനസ്സിലാക്കുമ്പോൾ, we began to see just how far we are.
നമ്മൾ എന്തുമാത്രം ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നുള്ള സത്യവും നമ്മൾ മനസ്സിലാക്കും. From what God is calling us to be. നമ്മൾ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചതിൽ നിന്ന് എന്തുമാത്രം നമ്മൾ അകന്നു പോയിരിക്കുന്നു. This may not be the case for those who have come to see the church as a glorified social club. ഇത് ഞാൻ പറഞ്ഞു പള്ളിയിൽ ആരാധനയിൽ സംബന്ധിക്കാൻ വരുന്നവരെ കുറിച്ചാ. എന്നാൽ ചില ആളുകൾ പള്ളിയിൽ ഒരു സാമൂഹ്യ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വരുന്നവരുണ്ട്. Where we come to hold bazaars and style shows and raise money for new carpet. അവരെ വിചിത്രമായിട്ടുള്ള ചില പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് എങ്ങനെ പണമുണ്ടാക്കാം, പള്ളിക്ക് ഫണ്ട് റേസ് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ വന്നവരാ. But if you come to church to hear the gospel. സുവിശേഷം കേൾപ്പാനായി നിങ്ങൾ ദേവാലയത്തിലേക്ക് വരികയാണെങ്കിൽ the gospel eventually has an effect on you. ഈ സുവിശേഷത്തിന് നിങ്ങളിൽ വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കുവാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട്, there was a time when you thought it was all right to get back at people you felt had done you wrong. നിങ്ങളോട് ഏതെങ്കിലും രീതിയിൽ വിരോധം ചെയ്തിട്ടുള്ളവർക്ക് പകരം കൊടുക്കുക എന്നുള്ളത് ശരിയാണെന്ന് നിങ്ങൾ ധരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം. But in the preaching of the gospel you heard the Lord say. ഈ സുവിശേഷം നിങ്ങൾ കേൾക്കുമ്പോൾ അവിടെ കർത്താവ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേൾപ്പാനിടയാകും. Vengeance is mine, saith the Lord, I will repay. പ്രതികാരം യഹോവയ്ക്കുള്ളത്, ഞാൻ പകരം വീട്ടും. There was a time when you thought you were justified in not liking people who did not like you. നിന്നെ ഇഷ്ടമില്ലാത്തവരെ ഒക്കെയും വെറുക്കുന്ന ഒരു അനുഭവം നിനക്ക് ഉണ്ടായിട്ടില്ലേ? But in the preaching of the gospel you heard the Lord say. എന്നാൽ സുവിശേഷം നിങ്ങൾ കേൾക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. Be good to people who don't like you. നിന്നെ ഇഷ്ടമില്ലാത്തവരെ നീ ഇഷ്ടപ്പെടണം. And pray for those who mistreat you. ശത്രുക്കളെ നീ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. There was a time when you thought you were supposed to hold on tightly to everything you got. നിനക്ക് ലഭിക്കുന്നതൊക്കെ നീ പിടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു ചിന്ത നിനക്ക് ഒരു കാലത്തുണ്ടായിരുന്നു. And you prayed a very selfish prayer. നിങ്ങളെ സ്വയം നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. Lord bless me and mine, us four and no more. എനിക്കും എന്നെയും എനിക്കുള്ളതിനെയും മാത്രം അനുഗ്രഹിക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന ചില സ്വാർത്ഥ പ്രാർത്ഥനകൾ. But in the preaching of the gospel you heard the Lord say. എന്നാൽ സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ശ്രവിക്കാൻ സാധിക്കും. Give and it shall be given unto you. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. Good measure. നല്ല അമർത്തിക്കുലുക്കി കൊടുപ്പീൻ. Press down. നിങ്ങൾ അളവ് നിങ്ങളുടെ മടിയിൽ തരും. Shaken together and running over. അത് മതിപരിവോളവും നിങ്ങൾക്ക് ദൈവം തന്നുകൊണ്ടിരിക്കും. There were some things that happened to you. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില അനുഭവങ്ങളെ that you absolutely could not find it in your heart to forgive. മറ്റുള്ളവരോട് യഥാർത്ഥമായിട്ട് ക്ഷമിക്കാനായിട്ട്, ഹൃദയംഗമായിട്ട് ക്ഷമിക്കാനായിട്ട് ഒരുപക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരത്തില്ല. But in the preaching of the gospel. എന്നാൽ സുവിശേഷം ഘോഷിക്കുന്ന അവസരത്തിൽ you heard Peter say to the Lord. പത്രോസ് എന്താണ് പറയുന്നത് കർത്താവിനോട് എന്നുള്ളത് നിങ്ങൾക്ക് ശ്രവിപ്പാനിടയാകും. How many times shall I forgive my brother? ഞാൻ എൻ്റെ സഹോദരനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്ന് പത്രോസ് ചോദിക്കുന്നു. 7? 7 പ്രാവശ്യം മതിയോ? No, says Jesus. യേശു പറയുന്നത് അല്ല, 77 times. ഈ 70 വട്ടം ക്ഷമിക്കണം. My Lord, in my country back in 2015. 2015 ൽ ഞാൻ വസിച്ചിരുന്ന ദേശത്തെ A young white supremacist named Dylan Roof. ഒരു വെള്ളക്കാരന്, വെള്ളക്കാരുടെ ഒരു അപ്രാമാദിത്യം വഹിച്ചിരുന്ന ഒരു വെള്ളക്കാരൻ ഒരിക്കൽ entered a historically black church in Charleston, South Carolina. Charleston എന്ന് പറയുന്നതാണുള്ള സ്ഥലത്തെ പൗരാണികമായിട്ടുള്ള കറുത്ത വർഗ്ഗക്കാരുടെ ഒരു പള്ളിയിൽ അദ്ദേഹം വന്നു. This black church welcomed this young white man into their Bible study. ഈ കറുത്ത വർഗ്ഗക്കാരുടെ പള്ളിയിലെ ഈ വെള്ളക്കാരൻ വന്നപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. They did not know at that time
he had hate in his heart for them. Avante manasil ee karthavargakkarodulla vidvesham undu ennullathu aa samayathe ee karthavargakkarkku manasilakkuvanayittu sadichilla. He sat with the unsuspecting members of that church for a while. Aa palliyilulla angangalodu kude yaadoru samshayathinum ida kodukkade adheham kore neram irunnu. And then got up and pulled out a gun. കുറെ നേരം കഴിഞ്ഞപ്പോൾ എണീറ്റ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്തു. And shot 9 of them to death at close range. അവിടെ ഇരുന്ന 9 പേരെ വെടിവെച്ച് കൊന്നു. Including the pastor. അവിടുത്തെ അച്ഛനെയും വെടിവെച്ചു. He then fled the scene. ആ രംഗത്ത് നിന്ന് പെട്ടെന്ന് അയാൾ ഓടിപ്പോയി. The police apprehended him a day or two later. ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അയാളെ പോലീസ് പിടിച്ചു. And he told the police he hated black people. പോലീസിനോട് അയാൾ ഇപ്രകാരമാണ് പറഞ്ഞത്, ഈ കറുത്ത വർഗ്ഗക്കാരെ എനിക്ക് കണ്ടുകൂടാ, അവരെ ഞാൻ വിദ്വേഷിക്കുന്നു. And he hated what that church stood for. ആ പള്ളി എന്തിനു വേണ്ടി നിലനിൽക്കുന്നു അതിനെയും ഞാൻ വിദ്വേഷിക്കുന്നു. The country was shocked at such violence. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ ഒരു വലിയ സംഭവത്തിൽ ദേശം മുഴുവനും നടുങ്ങിപ്പോയി. Within the walls of the church at prayer meeting. ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ സമൂഹത്തിൽ ഒരു പള്ളിക്കുള്ളിൽ ഇതുപോലെയുള്ള ഒരു കൊല നടന്ന സംഭവം നടുക്കത്തോടുകൂടി മാത്രമേ മറ്റുള്ളവർക്ക് ശ്രവിപ്പാനിടയായിട്ടുള്ളൂ. The prosecuting attorney let it be known. അയാൾക്ക് വേണ്ടി വാദിച്ചിരുന്നതായുള്ള വക്കീല് that he would seek the death penalty against the young white man. ഇയാൾക്ക് എങ്ങനെയെങ്കിലും വധശിക്ഷ ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ കേസ് വാദിക്കാനായിട്ട് അയാൾ ശ്രമിച്ചു. For what he did to those 9 innocent blacks in that church. 9 പേരെ കൊന്ന ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും വധശിക്ഷയ്ക്കായി യോഗ്യനാണ്, അതുകൊണ്ട് വധശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം എന്നൊരു വാശി ഈ വക്കീലിനുണ്ടായിരുന്നു. It became known as the murders of the Charleston 9. ഇത് ചാൾസ്റ്റൺ 9 അല്ലെങ്കിൽ ചാൾസ്റ്റൺ 9 എന്ന് പറയുന്നതായിട്ടുള്ള പേരിൽ പിന്നീട് അറിയപ്പെടുന്ന വലിയൊരു സംഭവമായിട്ട് മാറി. But the country was shocked again a few days later. എന്നാൽ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ രാജ്യം മുഴുവനും വീണ്ടും നടുങ്ങിപ്പോയി. When some of the loved ones of those who had been murdered ee kola cheyyappettavarude sila bendhukala they went on television and said avare television lode ipragaram paranju we forgive the young man who is accused of these horrible crimes njangade priyappettavare konna ee mahapadagam cheyda aa vyaktiyode njangal kshemichirikkunnu a few days later കുറെ ദിവസം കഴിഞ്ഞപ്പോൾ they went on TV. ടിവിയിലൊക്കെ ആ വാർത്തകൾ വന്നു. Said we forgive this young man who shot our mothers. ഞങ്ങളുടെ അമ്മമാരെ കൊന്നവനോട് fathers ഞങ്ങളുടെ അപ്പന്മാരെ കൊന്നവനോട് uncles ഞങ്ങളുടെ ബന്ധുക്കളെ കൊന്നവരോട് and yes even our pastor ഞങ്ങളുടെ അച്ഛനെ കൊന്നവനോട് we forgive ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. And we hope the government will not seek the death penalty. അതുകൊണ്ട് ഗവൺമെന്റ് യാതൊരു രീതിയിലും ഇവന് വധശിക്ഷ നൽകുകയില്ല എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. How could they say such a thing so soon after the murders? ഈ ഒരു വലിയ കൊലപാതകത്തിന് ശേഷം എങ്ങനെയാണ് ഈ ആളുകൾക്ക് ഇതേ രീതിയിൽ പ്രതികരിക്കാനായിട്ട് സാധിച്ചത്? Because these Christian people had heard the gospel of Jesus Christ. എന്തുകൊണ്ടെന്നാൽ ഇവർ യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടിട്ടുള്ളവരായതുകൊണ്ടാണ്. And they knew in their hearts. അവരുടെ ഹൃദയത്തിൽ അവർക്ക് അത് ബോധ്യപ്പെട്ടു. That you cannot stomp out hate with more hate. നിങ്ങളെ വിദ്വേഷം കൊണ്ട് വിദ്വേഷത്തെ ജയിക്കാൻ ഒക്കത്തില്ല. You cannot stomp out violence with more violence. നിങ്ങൾക്ക് ശല്യം കൊണ്ട് മറ്റ് ശല്യക്കാരെ ജയിക്കാനായിട്ട് ഒക്കുകയില്ല. Love for one another. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സ്നേഹിക്കുക is the only thing that will heal our land. നമ്മളൊക്കെ സൗഖ്യം തരുന്നത് ഈ പരസ്പര സ്നേഹമത്രേ. How could they do this so soon after the shooting? എങ്ങനാണ് അവരുടെ സ്വന്തക്കാരെ വെടിയേറ്റ് മരിച്ചു കിടക്കുമ്പോൾ അത് ഇവർക്ക് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുവാനായിട്ട് സാധിക്കുന്നത്? How could they say so soon after the shooting, we forgive him? ഞങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറവാൻ തക്കവണ്ണം അവർക്ക് എങ്ങനെ സാധിച്ചു? Because they heard the gospel. എന്തുകൊണ്ടെന്നാൽ അവർ സുവിശേഷം കേട്ടവരായതുകൊണ്ടാണ്. And when you hear the gospel, നിങ്ങൾ സുവിശേഷം കേൾക്കുമ്പോൾ and obey the gospel, അത് അനുസരിക്കുമ്പോൾ
it makes a difference in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. Yes. ശരി തന്നെ. There were some people in the community who wanted what they were calling for justice. സമൂഹത്തിൽ ചില ആളുകൾ പറഞ്ഞു ഇപ്രകാരമുള്ള സംഭവങ്ങൾ നടത്തുമ്പോൾ അവിടെ നീതി നിറവേറ്റപ്പെടണം എന്ന് വാദിച്ച ചില ആളുകളുണ്ട്. They wanted the young man to be tried, convicted and put to death. ഈ നീതി നിറവേറ്റപ്പെടണം എന്ന് പറഞ്ഞു ആളുകൾ പറഞ്ഞത് ഈ മനുഷ്യനെ അവിടെ കൊലയ്ക്ക് വിധിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. But so many members of that church, ആ പള്ളിയിലെ അനേക ആളുകളെ, especially those who lost loved ones, അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടുള്ളവരെ, they said no. അവർ പറഞ്ഞു ഇല്ല, ഒരിക്കലും ഇല്ല. We forgive him. ഞങ്ങൾ അവനോട് ക്ഷമിച്ചിരിക്കുന്നു. Because we have heard and believed the gospel. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ സുവിശേഷം കേൾക്കുകയും കേട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. And we know that more hate and violence is not the answer. പരസ്പരമുള്ള വിദ്വേഷം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഉത്തരമല്ല. No, my brothers and sisters. എൻ്റെ പ്രിയ സഹോദര സഹോദരികളെ. The further we go in the Christian life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ we become more conscious. നമ്മൾ കൂടുതൽ കൂടുതൽ അവബോധമുള്ളവരായി തീരും. Of just how far we are from what God is calling us to be. ദൈവം ആഗ്രഹിക്കുന്നതിൽ നിന്ന് നമ്മൾ എത്രയോ അകലെയാകുന്നു എന്നുള്ള ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകും. We become more aware of this inner struggle. നമ്മുടെ ഉള്ളിൽ നടക്കുന്നതായിട്ടുള്ള വലിയ ആ ഒരു സംവാദത്തിന്റെ ആ വടം വലിയുടെ അനുഭവം എന്താണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. When someone murders your loved ones, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും കൊല ചെയ്യുകയാണെങ്കിൽ, it takes great faith. ഇത് നമുക്ക് അതിനെ അഭിമുഖീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. To say we forgive him. അവരോട് ക്ഷമിക്കുന്നു എന്ന് പറയുവാനായിട്ട് തികച്ചും ബുദ്ധിമുട്ടുള്ള സംഗതി തന്നെയാണ്. We become more aware of this inner struggle. നമ്മുടെ ഉള്ളിൽ നടക്കുന്നതായുള്ള വടംവലിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അവബോധമുള്ളവരായിട്ട് മാറും. Because when we consistently hear the gospel, നമ്മൾ സുവിശേഷം നിരന്തരമായി കേൾക്കുമ്പോൾ, we know what the Lord requires. എന്താണ് നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. And we know that at some point, ചില രംഗങ്ങളിൽ ചില മേഖലകളിൽ, we will be called on to live out our faith. നമ്മുടെ ഈ വിശ്വാസം പലപ്പോഴും നമുക്ക് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. Lord, help me to believe the gospel. കർത്താവേ, സുവിശേഷത്തിൽ വിശ്വസിപ്പാനായിട്ട് നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. Enough to say like those people whose loved ones were murdered. പ്രിയപ്പെട്ടവരൊക്കെയും മരിച്ചു കഴിയുമ്പോൾ കൊല ചെയ്യപ്പെട്ടു കഴിയുമ്പോൾ ഇങ്ങനെ പറയുവാൻ സാധിക്കുന്ന ഒരു അനുഭവം എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. We forgive him. അവനോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞ ആ ഒരു വലിയ ക്ഷമ. So when Paul says, പൗലോസ് പറയുന്നു, that which I engage in and complete, ഞാൻ ഏതിനാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, is the very thing I do not approve of. എന്നാൽ ഞാൻ ആഗ്രഹിക്കാത്ത പല സംഗതികളാണ് ഞാൻ ചെയ്തു പോകുന്നത്. He is talking about us. അത് നമ്മളെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. And when he says, പൗലോസ് അങ്ങനെ പറയുമ്പോൾ, that which I know is wrong and do not want to do, അത് തെറ്റാണെന്ന് അറിയാം, പക്ഷേ ഇതുവരെ അത് ചെയ്യരുത് എന്ന് നമുക്കറിയാം, is the very thing I end up doing, എന്നാൽ അത് തന്നെയാണ് ഞാൻ ചെയ്തു പോകുന്നത്. He is talking about us. ആ പൗലോസ് നമ്മളെ കുറിച്ച് ഈ കാര്യങ്ങൾ പറയുന്നത്. Paul is right. പൗലോസ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നു. Even in the Christian's life, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഇത് വളരെ യാഥാർത്ഥ്യമായി മാറണം. There is this ongoing struggle between two spirits in one heart. രണ്ട് രീതിയിലുള്ള പ്രമാണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. These two spirits, ഈ രണ്ട് പ്രമാണങ്ങൾ, two natures, അത് രണ്ട് പ്രകൃതികൾ, two impulses, നമ്മുടെ ഉള്ളിലുള്ള രണ്ട് പ്രചോദനകൾ, follow us throughout our lives, നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാ. They express themselves. അത് നമ്മളിലൂടെ പ്രകടമായി കൊണ്ടിരിക്കുന്നു. In our passion, നമ്മുടേതായിട്ടുള്ള ആ ജീവിത മാർഗങ്ങളില്, emotion, നമ്മുടെ വൈകാരിക തലങ്ങളില്, and conduct, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളില്. One spirit tells us to love people. നമ്മ ആത്മാവിന്റെ ഒരു പ്രമാണം നമ്മളോട് പറയുന്നു, നീ ആളുകളെ സ്നേഹിക്കണം. The other spirit makes us dislike people. മറ്റ് പ്രമാണം നമ്മളോട് പറയുന്നു, നീ ആളുകളെ വിദ്വേഷിച്ചുകൊണ്ടിരിക്കുക.
One spirit encourages us to be peacemakers. നമ്മളെ സമാധാനം ഉണ്ടാക്കേണ്ടവരാകുന്നു എന്ന് നമ്മുടെ ഒരു ഭാഗം നമ്മളോട് പറയും. The other spirit encourages us to stir up trouble. എന്നാൽ മറ്റേ ഭാഗം നമ്മളോട് അവിടെ കലക്കം ഉണ്ടാക്കാനായിട്ടാണ് പറയുന്നത്. One spirit leads us to meditate on the good and the holy. വിശുദ്ധിയിൽ ആരാധിപ്പാനും അതിനെ ധ്യാനിപ്പാനും ഇതിൽ ഒരു പ്രമാണം നമ്മളോട് പറയും. While the other spirit fills our minds with evil and ugliness. എന്നാൽ മറ്റേ ഭാഗം നമ്മളോട് അവിശുദ്ധമായിട്ടുള്ള സംഗതികളാൽ നിറയ്ക്കാനായിട്ട് പറയും. One spirit puts kindness on our lips. നമ്മുടെ നാവിൽ ആവശ്യമായ ആർദ്രത തരുന്നത് ഒരു ഭാഗമാണ്. While the other spirit puts poison in our mouth. എന്നാൽ മറ്റേ പ്രമാണം നമ്മുടെ നാവിൽ വിഷം കുത്തിവെക്കുകയാണ്. One spirit teaches us the wisdom of a silent tongue. നമ്മുടെ നാവിനെ നിശബ്ദമാക്കി ഇരുത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രമാണം നമ്മളോട് ആവശ്യപ്പെടും. While the other spirit tells us. എന്നാൽ മറ്റേ പ്രമാണം നമ്മളോട് പറയുന്നത്. That it is all right to say anything about anybody. നിനക്ക് വെല്ലും പ്രയോഗിക്കുമില്ലാതെ വായി വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് മറ്റേ പ്രമാണം നമ്മളോട് പറയും. As long as you say bless his heart at the end of it. അതിന്റെ എല്ലാ അവസാനത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മൾ പറയുകയും ചെയ്യും. So Paul is speaking the condition of all of us. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുന്നത്. Right now. ഇപ്പോൾ തന്നെ. Right here. ഇവിടെ തന്നെ. Today. ഇന്ന് തന്നെ. When I would do good. ഞാൻ ഏതാണ് ചെയ്യേണ്ടത്? Evil is present with me. എന്നോട് കൂടെ ആ നാശകരമായ ഒരു വശം എന്നിലുണ്ട്. There are two spirits struggling against each other. രണ്ട് പ്രമാണങ്ങൾ എന്നിൽ ഇങ്ങനെ വടംവലി നടത്തിക്കൊണ്ടിരിക്കുന്നു. In our hearts. എൻ്റെ ഹൃദയത്തിൽ ഈ വടംവലി ഉണ്ട്. But we are not without hope. എന്നാൽ നമ്മൾ പ്രത്യാശയില്ലാത്തവരല്ല. Thanks be to God. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. We have been delivered through Jesus Christ. യേശുക്രിസ്തുവിൽ നമ്മൾ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. For if you know Christ. യേശുവിനെ നീ അറിയുകയാണെങ്കിൽ. While we have not fully escaped from the power of sin. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിച്ചിട്ടില്ലെങ്കിലും. We are no longer slaves to sin. എന്നാൽ പാപത്തിന്റെ അടിമയായിട്ട് നമ്മൾ തുടരുന്നില്ല. It is possible through Jesus Christ. യേശുക്രിസ്തുവിലൂടെ ഇത് സാധ്യമാണ്. To choose the right. ശരിയായതിനെ തിരഞ്ഞെടുപ്പാൻ അവൻ നമ്മെ സഹായിക്കും. It is possible through Jesus Christ. യേശുക്രിസ്തുവിലൂടെ ഇത് സാധ്യമാണ്. To place oneself under the discipline of the gospel. വേണ്ട രീതിയിലുള്ള ഒരു ഡിസിപ്ലിനിലേക്ക് സുവിശേഷത്തിന്റെ കീഴിൽ നമ്മളെ കൊണ്ടുവരുവാൻ അത് നമ്മെ സഹായിക്കും. And say I want to live so God can use me. ദൈവം എന്നെ ഉപയോഗിപ്പാൻ തക്കവണ്ണം ഞാൻ എന്നെ സമർപ്പിച്ചു തരുന്നു എന്ന് അവിടെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. Any time ഏത് സമയത്തും or anywhere ഏത് സ്ഥലത്തും I want to live എനിക്ക് ക്രിസ്തുവിനോട് കൂടി ജീവിക്കണം so God can use me ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ സാധിക്കും as a young pastor many years ago now വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചെറുപ്പക്കാരനായ ഒരു അച്ഛനായിരുന്ന സമയത്ത് I was driving an old 1974 എനിക്ക് പഴയ ഒരു കാർ ഉണ്ടായിരുന്നു ഒരു ഫോർഡ് കാർ And I desperately needed some new tires. ഈ നാല് ഇതിന്റെ ടയറുകൾ മുഴുവനും തേഞ്ഞു തേഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പുതിയ നാല് ടയർ വേണമായിരുന്നു. To get back and forth to my church. എന്റെ പള്ളിയിലേക്ക് എല്ലാ ഞായറാഴ്ചയും പോയി വരുവാനായിട്ട് 40 miles west of my hometown. 40 മൈലോളം എനിക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. On that old car I had some Maypop tires. അതിനകത്ത് ഇവിടെ ഇട്ടിരിക്കുന്ന തേഞ്ഞ ടയറുകളാണല്ലോ ഞാൻ ഇട്ടിരിക്കുന്നത് By which I mean they may pop any minute. ഏത് സമയത്തും അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുള്ള ടയറുകളാ So almost every Sunday. എല്ലാ ഞായറാഴ്ചയും driving to and from my church. എൻ്റെ പള്ളിയിൽ നിന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ I experienced a blowout. ചില സമയങ്ങളിൽ എൻ്റെ ടയർ വെടിതീർന്നു പോയിട്ടുണ്ട് on one of my badly worn out tires yende ee tyregal upayogishunyamaaye tyregal palappolum enikku prashnangal varthi thirthittunde I had a cousin enikke ende oru bandhathil petta sahodaran unde who drove a big 18 wheeler pan 18 chaadugal ulladathil oru valiya vandi odikkunnathaan adheham transporting goods for a company sadhanangal okke angottum ingottum kondu poganaayittaan ee valiya vandi adheham odichondirikkunnathu one day he told me oru divasam adheham enoda paranju he could get me 4 brand new tires nenakku naalu nalla pudhiya tire njan tharam
for $10 a piece. ഒരു ടയറിന് നീ 10 ഡോളർ മാത്രം തന്നാൽ മതി. How many rupees is that? Almost 100 rupees. 1000. $10 a piece. ₹1000. Okay. Of course they were tires he had stolen from the trucking company. അപ്പോൾ ഈ എവിടുന്നാണ് ഇദ്ദേഹം ഇത്ര വില കുറച്ച് ഈ ടയർ എനിക്ക് തരാമെന്ന് പറഞ്ഞതെന്ന് അറിയാവോ? അദ്ദേഹം ഈ നാല് ടയറുകളും മോഷ്ടിച്ചതാ. But I must be honest with you. ഞാൻ നിങ്ങളോടുള്ള കാര്യം പറയണമല്ലോ. And tell you that I needed those tires so badly. എനിക്ക് ഇപ്പോൾ ടയർ വളരെ അത്യാവശ്യമാണ്. That my two natures kicked in. എൻ്റെ ഉള്ളിലുള്ള രണ്ട് പ്രകൃതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വടം വലിക്കാൻ തുടങ്ങി. One nature in me said, എന്നിലുള്ള ഒരു പ്രകൃതം എന്നോട് പറഞ്ഞു, you know you have been needing some tires. നിനക്ക് പുതിയ ടയർ അത്യാവശ്യമാണെന്ന് നിനക്ക് അറിയാമല്ലോ. This could be a blessing in disguise. ഇത് ദൈവം തമ്പുരാൻ നിനക്ക് നൽകിയ ഒരു അവസരമാണ്, ഒരു അനുഗ്രഹമാണ്. A new set of tires. നിനക്ക് നാല് പുതിയ ടയറുകൾ കിട്ടിയ. From the black market. ഇത് മോഷ്ടിച്ചെടുത്തതാണ്. That will cost you little or nothing. നിനക്ക് വളരെ ചുരുങ്ങിയ ചിലവേ നിന്റെ കയ്യിൽ നിന്ന് ഇതിനു വേണ്ടി വരത്തുള്ളൂ. That could be a blessing in disguise. നിനക്ക് അത് ഒരു വലിയ അനുഗ്രഹമല്ല നിന്റെ ആവശ്യത്തിന്റെ മധ്യേ? But then the other nature said. എൻ്റെ മനസ്സിന്റെ മറ്റേ പ്രകൃതം എന്നോട് പറഞ്ഞു, But pastor, how would it look? അച്ഛാ, നീ ഈ മോഷ്ടിച്ച ടയറും കൊണ്ട് വണ്ടി ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും? For you to drive to your church every Sunday. ഈ സൺഡേയിലൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിലോട്ട് ഈ മോഷ്ടിച്ച ടയർ ഉപയോഗിച്ചാണ് നീ വണ്ടി ഓടിക്കുന്നതെങ്കിൽ, With stolen tires on your car. നിന്റെ ഈ വണ്ടിയിൽ ഇപ്രകാരമുള്ള ടയറാണ് നീ ഉപയോഗിക്കുന്നതെങ്കിൽ, And you're supposed to be the pastor? നീ അവിടുത്തെ അച്ഛനല്ലേ? Ah, but then the other spirit said. എന്നാൽ മറ്റേ ആത്മാവ് എന്നോട് പറഞ്ഞു, But don't you always sing that song? നീ എപ്പോഴും ഇത് പാടുന്നതല്ലേ? Anyway, you bless me, Lord. I'll be satisfied. ഏതായാലും ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമേ, ഞാൻ സംതൃപ്തനാകും എന്നല്ലേ നീ പാടിയിട്ടുള്ളത്? Those two natures in me went back and forth. ഈ രണ്ട് പ്രകൃതത്തിലുള്ള വടം വലി എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാനായിട്ട് തുടങ്ങി. Over what was right and what was wrong. ഇതിലേതാണ് നല്ലത്, ശരിയായിട്ടുള്ളത് ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? And on that particular occasion. ആ ഒരു സന്ദർഭത്തിൽ I managed to choose the right. ഏതായാലും ഞാൻ ശരിയായി തന്നെ തിരഞ്ഞെടുത്തു. But there have been other instances in my life. എന്നാൽ എൻ്റെ ജീവിതത്തിൽ മറ്റു പല അവസരങ്ങളിലും when the right decision escaped me. ഏയ് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് സാധിക്കാതെ വന്നിട്ടുള്ള അവസരങ്ങളുണ്ട്. But it is possible in Jesus Christ. എന്നാൽ യേശുവിൽ അത് നമുക്ക് സാധ്യമായി തീരുന്നു. To choose the right. ശരിയായതിനെ തിരഞ്ഞെടുക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. And each day when we choose the right. നമ്മൾ ഓരോ ദിവസവും ശരിയായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കുമ്പോൾ we grow stronger in the Lord. നമ്മൾ കർത്താവിൽ കൂടുതൽ കൂടുതൽ ബലപ്പെടുന്നു. Whenever you choose what is good and right, നല്ലതും ശരിയായിട്ടുള്ളതും നീ തിരഞ്ഞെടുക്കുമ്പോൾ you have to fight your way to its glorious climax. നിന്റെ ജീവിതത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് മഹത്വീകരണത്തിലേക്ക് നീ വളർന്നുകൊണ്ടിരിക്കുകയാണ്, പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. Good is achieved through battle. ഈ നന്മ എന്ന് പറയുന്നത് ഒരു പൊരുതലിൽ കൂടെ നിനക്ക് പ്രാപിക്കേണ്ടതാണ്. Whenever you choose the right, നീ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുമ്പോൾ you have to fight your way. നിന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പൊരുതി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരാം. Through all kinds of oppositions, എല്ലാ രീതിയിലുള്ള പ്രതിസന്ധികളിലും hindrances, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലും and criticism, നിനക്ക് പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാം. But each good choice, ഈ ഓരോ രംഗത്തും നീ ശരിയായത് തിരഞ്ഞെടുക്കുമ്പോൾ strengthens us for the next day. അടുത്ത ദിവസത്തേക്കുള്ള വളർച്ച നീ നടത്തുകയാണ്. In the real world, ഈ ശരിയായ നമ്മുടെ യഥാർത്ഥ ലോകത്തിലെ there is in me, എന്നിൽ, even to this day, ഈ സമയത്ത് പോലും two natures, ഈ രണ്ട് പ്രകൃതങ്ങളുണ്ട്, two spirits, രണ്ട് പ്രമാണങ്ങളുണ്ട്, that war with one another, അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. From time to time, സമയാസമയങ്ങളിൽ. But thanks be to God. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. I know I have been delivered in Jesus Christ. യേശു ക്രിസ്തുവിൽ ഞാൻ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And I confess to you this day. ഈ ദിവസം തന്നെ
I am not all I want to be. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഇതുവരെ ആയി തീർന്നിട്ടില്ല എന്ന് സമ്മതിക്കുന്നു. I am not all I'm going to be. ഞാൻ ആകേണ്ടത് പോലെയും ആയി തീർന്നിട്ടില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. I am not all I ought to be. ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെയും ആയി തീർന്നിട്ടില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. But thanks be to Jesus Christ. എന്നാൽ യേശുവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. When I think about what I used to be. ഞാൻ ആയിരുന്ന അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ I'm so much better than I was. ഞാൻ ഇപ്പോൾ അതിലും കുറച്ചുകൂടി മെച്ചമായി. Thanks be to God. യേശുവിന്റെ ദൈവത്തിന് സ്തോത്രം. And the people of God said, Amen. ജനങ്ങളൊക്കെയും ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ട വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്നോട് ചേർന്ന് നിന്നിൽ നിന്നുള്ള ബലത്താലും നിൻ്റെ വചനത്തിൻ്റെ ശക്തിയാലും വെളിച്ചത്താലും നല്ലതിനെയും നന്മയായിട്ടുള്ളതിനെയും അവിടുത്തേക്ക് ഹിതകരമായിട്ടുള്ളതിനെയും തിരഞ്ഞെടുക്കുവാൻ ചേർന്ന് നിൽക്കുവാൻ ഉള്ള ശക്തിയും ബലവും അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ. ഓരോ നാൾ ആയുസ്സിൽ പിന്നിടും തോറും ദൈവമേ, നിന്നോട് കൂടുതൽ അടുത്തും നിൻ്റെ കൃപയിൽ കൂടുതൽ വളർന്നും തിരുനാമ മഹത്വത്തിനനുയോജ്യമായി ജീവിപ്പാനുള്ള കൃപയും ശക്തിയും ബലവും അവിടുന്ന് തരണമേ. അവിടുത്തേക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങളിലേക്ക് ചായുമ്പോൾ നിൻ്റെ സുവിശേഷത്തിൻ്റെ ശാസന കേൾപ്പാൻ ഞങ്ങളുടെ മനസ്സാക്ഷിയെ ഉണർത്തണമേ. ഞങ്ങളോട് ദൈവദിനം പങ്കുവെച്ച് നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. അടുത്തും അകലെയും ഇരുന്ന് ഇതിൽ ഭാഗപക്കായവരെ അനുഗ്രഹിക്കണമേ. വിദൂരതയിൽ ഇരുന്നു കൊണ്ടും ഈ ശുശ്രൂഷയിൽ ഭാഗപക്കാകുന്നവരെ അനുഗ്രഹിക്കണമേ. വരും ദിവസങ്ങളിലുള്ള ശുശ്രൂഷകളും അനുഗ്രഹമായിരിക്കാൻ നിൻ്റെ ആത്മാവിനാൽ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളും കൃപകളും ആശ്വാസവും നടത്തിപ്പും എല്ലാവരുടെ മേലും എല്ലായ്പ്പോഴും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ.